സാംസ്കാരിക കേന്ദ്രങ്ങൾക്ക് കുറവില്ല. പള്ളികളും ദർസുകളും പുരോഗതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച്. പക്ഷെ ആ കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്ന ആ പഴയ ഗുണം ഇന്ന് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ട അവസ്ഥയിലേക്കാണ് മൊത്തത്തിൽ മുസ്ലിം ലോകത്തിന്റെ അവസ്ഥയാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രസ്ഥാനത്തെ കുറിച്ചോ മാത്രമല്ല, ലോക മുസ്ലിങ്ങളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ ഓരോ ദിവസവും പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെ പത്രങ്ങളും എടുത്ത് മറച്ചു നോക്കിയാൽ തട്ടിക്കൊണ്ടുപോകലിടെ കേസുകൾ, വളരെ ചെറുപ്പം മുതൽ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിതം മരുഭൂമിയിൽ തുലച്ച് അവസാനം കുറെ രോഗങ്ങളുമായി, അതാണ് സമ്പാദ്യം, മരുഭൂമിയുടെ സമ്പാദ്യം ഒരുപാട് രോഗങ്ങളുമായി നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾ, അവരുടെ ആരോഗ്യകാലം മിക്കവാറും ചെലവഴിച്ചത് ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ മക്കൾക്കും ഭാര്യമാർക്കും വേണ്ടി. അവസാനം ഈ മക്കൾ മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോയി മാതാപിതാക്കളെ ദുഃഖത്തിലാഴ്ത്തി, തീരാദുഃഖത്തിലാഴ്ത്തുന്ന അനവധി കഥകൾ പത്രങ്ങളിൽ നാം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസത്തെ പത്രം എടുത്തുകൊണ്ട് നാം അതിന് മാർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, അതിന് അടയാളപ്പെടുത്തുകയാണെങ്കിൽ, ഒരു ഡസനിലധികം റിപ്പോർട്ടുകൾ, ബലാത്സംഗ കേസുകൾ, പീഡന കേസുകൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, ഒളിച്ചോടിപ്പോകലുകൾ നാം വായിക്കും. മാതാപിതാക്കൾ എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്റെ മകന്റെ കരങ്ങളാൽ ഞാൻ എപ്പോഴാണ് വധിക്കപ്പെടുക എന്ന്. മക്കൾ ചിന്തിക്കുന്നു, എപ്പോഴാണല്ലോ എന്റെ വാപ്പ എന്നെ കൊല്ലുക. ഒരു ഭാര്യയും ഭർത്താവിന്റെ കരങ്ങളാൽ ഞാൻ എപ്പോഴോ വധിക്കപ്പെടും എന്ന് ചിന്തിക്കുന്ന സമയം, ഭർത്താവ് ചിന്തിക്കുന്നു, ഞാൻ എപ്പോഴാണ് എന്റെ ഭാര്യനെ കൊണ്ട് കൊല ചെയ്യപ്പെടുക എന്ന്. ഈ അവസ്ഥയിലാണ് ഇന്നത്തെ ജീവിതം. ഈ പ്രസംഗങ്ങളും വഴങ്ങുകളും ഉപദേശങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും എല്ലാം നടന്നിട്ട് കഴിഞ്ഞ തലമുറയിൽ ഇത്രയൊന്നും കോളേജുകളും കലാലയങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ സ്വസ്ഥമായി സന്തോഷമായി ഇവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ, അതിനേക്കാൾ ഇന്ന് കോളേജുകളും എല്ലാം പുരോഗതിപ്പെട്ടില്ലേ? ഇവിടെയുള്ള കാരണവന്മാരുടെ ഒക്കെ ചെറുപ്പകാലഘട്ടങ്ങളിൽ അവർ പഠിച്ചപ്പോൾ എത്ര കണ്ട് ഹൈസ്കൂളുകള്, യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകൾ ഈ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അന്ന് കേരളത്തിൽ രണ്ട് സർവകലാശാലയാണ് ഉണ്ടായിരുന്നത്, കേരള യൂണിവേഴ്സിറ്റിയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും. ഇന്ന് കേരളത്തിൽ 14 യൂണിവേഴ്സിറ്റിയും മലപ്പുറം ജില്ലയിൽ തന്നെ വീണ്ടും യൂണിവേഴ്സിറ്റി വേണമെന്ന തർക്കത്തിലാണ്, കിട്ടിയത് പോരാ ഇനിയും വേണം എന്ന തർക്കം, അതിന് ഒച്ചപ്പാടുകളും സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ നടന്നിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ എല്ലാം മറുവശത്ത് നടക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, വിദ്യാഭ്യാസം കുതിച്ചു ചാട്ടമാണ്. പക്ഷെ ഈ സമൂഹം ഭൗതികമായ വിദ്യാഭ്യാസവും മതപരമായ വിദ്യാഭ്യാസവും നൽകിയിട്ട് കഴിഞ്ഞ തലമുറയിലേക്കാൾ ഈ ഇന്ന് വഷളാകാനുള്ള കാരണം എന്താണ്? മനുഷ്യർ കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്ന എന്തോ ഒന്നിന്റെ കുറവ് ഈ കാലത്തുണ്ട് എന്നത് സത്യമാണ്. അന്നുണ്ടായിരുന്ന എന്തോ ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ട്. ആ കുറവാണ് ഇത്രമാത്രം ഈ സമൂഹത്തെ, മനുഷ്യ സമൂഹത്തെ, അവിടെ മതത്തിന്റെ പരിഗണന വെച്ച് പറയേണ്ട എല്ലാ മതങ്ങളും, എല്ലാ മതങ്ങളും അതിൽ പങ്കാളികളാണ്. ഈ തട്ടിക്കൊണ്ടുപോകൽ കേസുകളിലും പീഡന കേസുകളിലും ബലാത്സംഗങ്ങളിലും പിടിച്ചുപറികളിലും അഴിമതികളിലും കൈക്കൂലികളിലും ഒരു പ്രത്യേക മതം എന്ന അർത്ഥത്തിലല്ല, മതത്തിന്റെ പരിഗണന ഇല്ലാതെ തന്നെ ആ കാര്യം ഇന്ന് രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണതിന് കാരണം? ഇതെങ്ങനെ തടുക്കാൻ കഴിയും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പീഡന കേസുകളുടെ കോടതി വിധികൾ എത്ര എത്ര ഗൗരവമായി കോടതി വിധികൾ ഇവിടെ വരുന്നുണ്ട്. ഡൽഹിയിൽ നടന്ന ആ കൂട്ടബലാത്സംഗത്തിന് തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു, തൂക്കുകയറ് വിധിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കർക്കശമായ നിയമങ്ങൾ ഇവിടെ കോടതി ഉണ്ടാക്കുമ്പോഴും ഇതിന് വല്ല കുറവും ഇവിടെ ഉണ്ടോ? അതിനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കല്ലേ? അപ്പൊ എന്താണ് നമുക്ക് പറ്റിയ അബദ്ധം? എവിടെയാണ് ഇതിന് തകരാറ് പറ്റിയത്? അവിടെ നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ ആത്മീയതയാണ്. അതുകൊണ്ടേ ഉള്ളൂ ഈ രാജ്യത്തെ നന്നാക്കാൻ സാധിക്കുക, ആത്മീയത കൊണ്ട് മാത്രമേ നന്നാക്കാൻ കഴിയൂ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഇതിനേക്കാൾ മോശമായി. ആ മോശമായ കള്ളുകുടിയന്മാരും പെണ്ണുകുടിയന്മാരും യുദ്ധവും കലഹവുമായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമൂഹത്തെ
പതിമൂന്ന് കൊല്ലം മക്കയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് പ്രവർത്തിച്ചിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചുകൊണ്ടല്ല ആ സമൂഹത്തെ സമുദ്ധരിച്ചെടുത്തത്. ഒരു പോലീസ് സ്റ്റേഷനും ഒന്നും മക്കത്തുണ്ടായിരുന്നില്ല. പോലീസുകാരെ കയ്യിലേക്ക് ലാത്തിയും വടിയും കൊടുത്ത് വിടുന്നത് പോലെ മക്കത്ത് ഒരു സഹാബിയുടെ കയ്യിലും വടി കൊടുത്ത് വിട്ടുകൊണ്ട് ലാത്തി ചാർജ് നടത്തിക്കൊണ്ടല്ല ആ സമൂഹത്തെ അള്ളാഹുവിന്റെ റസൂല് പരിശുദ്ധരാക്കിയെടുത്തത്. മറിച്ച് ആഖിറത്തെ കുറിച്ചുള്ള പരലോകത്തെ കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ ഇട്ടുകൊടുത്തുകൊണ്ട് മരണമുണ്ട്, അതിന് ശേഷം ഒരു ജീവിതമുണ്ട്, പരലോകമുണ്ട് എന്ന നരകത്തെ കുറിച്ചുള്ള ഭയവും സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷവും അവരുടെ മുന്നിൽ അറിയിച്ചു കൊടുത്തുകൊണ്ട് അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ആ സമൂഹത്തെ സമുദ്ധരിച്ചെടുത്തത്. ഇതിന്റെ കുറവാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന് ഇന്ന് സംഭവിച്ചത്. ബാഹ്യമായ പ്രകടനങ്ങളുടെ കുറവല്ല, അതെല്ലാം മുറക്ക് നടക്കുന്നുണ്ട്. നിസ്കാരങ്ങൾക്കൊന്നും കുറവില്ല, നോമ്പുകൾക്ക് കുറവില്ല, ആരാധനകൾക്ക് കുറവില്ല. പക്ഷേ ആ ആരാധനകൾ അതിന്റെ അർഹമായ ഫലത്തിൽ എത്തിച്ചേരുന്നില്ല എന്നതാണ് ഇതിന് കാരണം. ഒരു ഉദാഹരണം നോക്കൂ നിങ്ങൾ. നിസ്കരിക്കുന്ന മനുഷ്യന്റെ വക്കൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ല. നിസ്കാരം എല്ലാ തിന്മകളെയും തടയും, എല്ലാവിധ ദുരാചാരങ്ങളെയും നിസ്കാരം തടയും എന്ന് ഖുർആനിലുണ്ടെങ്കിൽ നിസ്കരിക്കുന്ന മനുഷ്യൻ ഇവിടെ തെറ്റ് ചെയ്യുന്നില്ലേ? നിസ്കരിക്കുന്ന മനുഷ്യൻ വിചരിക്കുന്നില്ലേ? നിസ്കരിക്കുന്ന മനുഷ്യൻ കളവ് പറയുന്നില്ലേ? ഗീബത്ത് പറയുന്നില്ലേ? എന്റെ പിന്നെ നിസ്കാരം സർവ തെറ്റുകളെയും തടയുമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് പറയപ്പെട്ട ഫലം എന്താണോ ആ ഫലം അനുഭവിക്കാൻ ഇന്ന് നമുക്ക് നിസ്കരിച്ചിട്ടും കഴിയുന്നില്ല എന്ന് പറയുമ്പോ ആ നിസ്കാരം അതിന്റെ തനതായ രൂപത്തിൽ എത്തിച്ചേരുന്നില്ല എന്ന് മനസ്സിലാക്കണം. നിസ്കാരം അതിന്റെ തനതായ രൂപത്തിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ നിസ്കരിച്ച ചില മനുഷ്യന്മാരും നരകത്തിലുണ്ട്, നിസ്കരിക്കാത്തവർ നരകത്തിൽ പോകും, നിസ്കരിച്ചവരും നരകത്തിൽ പോകും. നാം ഇവിടെ ചിന്തിക്കുന്നത് നാം കുറെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ബാഹ്യമായി നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഇതുകൊണ്ടൊന്നും സമാധാനിക്കേണ്ട. ആ ഇബാദത്തുകൾക്ക് ആവശ്യമായ ആത്മവീര്യങ്ങൾ നിലനിർത്താൻ സാധിക്കണം. അപ്പോഴേ നമുക്ക് ആ ഇബാദത്ത് കൊണ്ട് പറയപ്പെട്ട ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നിസ്കരിച്ചു എന്നതുകൊണ്ട് സ്വർഗത്തിൽ പോകില്ല, നോമ്പ് നോറ്റു എന്നതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകില്ല, ഇബാദത്തുകൾ ചെയ്തു എന്നതുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകില്ല. അങ്ങനെയാണെങ്കിൽ നരകവകാശികൾ നരകത്തിൽ വരുന്ന സമയത്ത് സബാനിയാക്കളായ മലക്കുകൾ ചോദിക്കുന്നു, മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എന്താണ് ഈ നരകത്തിൽ വരാനുള്ള കാരണം? അവരുടെ മറുപടി, ഞങ്ങൾ നിസ്കരിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിൽ വന്നത്. നിസ്കരിക്കാത്ത മനുഷ്യൻ നരകത്തിൽ പോകും. അതേ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വൈലി എന്ന കഠിനമായ നരകം മുസല്ലീന, നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. അപ്പൊ നിസ്കരിക്കുന്ന ആളുകളും നരകത്തിൽ പോകും. ആ നിസ്കാരത്തിന്റെ ശൈലിയും രൂപവും പിന്നീട് പറയുന്നുണ്ട്. സംഗതി ഇവരും നിസ്കരിക്കുന്നവരാണ്. അപ്പൊ ഇബാദത്ത് ചെയ്തു എന്നതുകൊണ്ട് സമാധാനിക്കാമോ? ആ ഇബാദത്ത് കൊണ്ട് അർഹമായ ഫലം അതിനനുഭവിക്കാൻ സാധിക്കുമോ? സാധിക്കണം, ചെയ്തത് കൊണ്ട് മാത്രമായില്ല. നോമ്പിനെ കുറിച്ച് പറഞ്ഞത് കാണാം, എത്ര എത്ര ആളുകൾ നോമ്പ് നോൽക്കുന്നവരാണ്, അവന്റെ നോമ്പ് കൊണ്ടില്ല. പരലോകത്ത് വരുമ്പോ അവന്റെ നോമ്പ് കൊണ്ട് കുറെ ദാഹം ശമിച്ചു, പട്ടിണി കിടന്നു എന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് ഫലമൊന്നും കിട്ടാനില്ല. നോമ്പ് നോറ്റ മനുഷ്യന്മാർക്ക് പരലോകത്ത് വരുമ്പോ ഒരു ഫലവും കിട്ടാനില്ല. ഇബാദത്തിന്റെ ബാഹ്യരൂപം ചെയ്തത് കൊണ്ടായോ? അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് ലോകത്ത് എല്ലാവരും വെറുക്കപ്പെട്ടൊരു മനുഷ്യനുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നു. എല്ലാവരും വെറുക്കപ്പെട്ടൊരു മനുഷ്യൻ,
ഒരു നന്മയുടെ അണുവളവ് അദ്ദേഹത്തെ തൊട്ട് തീണ്ടിയിട്ടില്ല, ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു പരമദുഷ്ടരായ മനുഷ്യൻ 100 വയസ്സുവരെ അയാൾ ജീവിച്ചപ്പോൾ ചെയ്തത് മുഴുവനും അള്ളാഹുവിനെ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ, സമൂഹം വെറുക്കുന്ന വിഷയങ്ങൾ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ. അങ്ങനത്തെ ഒരു തെമ്മാടിയായ മനുഷ്യൻ ലോകത്തുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഈ മനുഷ്യൻ രാവിലെ ഒരു 11 മണിക്ക് മദീനയിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് മദീനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ അവിടെ ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ ചെന്നുകൊണ്ട് ഈ മനുഷ്യൻ അങ്ങ് ഷഹാദത്ത് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. പറയേണ്ട, വിശ്വസിക്കേണ്ട, ക്രമപ്രകാരം വിശ്വസിച്ച് നാവ് കൊണ്ട് അതങ്ങ് വ്യക്തമാക്കി പറഞ്ഞു. ഒരു 10 മിനിറ്റ് അള്ളാഹു റസൂലിന്റെ ഹദറത്തിൽ അദ്ദേഹം ഇരുന്നു. അയാൾ അങ്ങ് മരിച്ചു. 11 മണിക്ക് എത്തിയ മനുഷ്യൻ 11:15 മരിച്ചു എന്ന് വെച്ചു. ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? അയാൾ സ്വർഗത്തിലോ നരകത്തിലോ? ആ മനുഷ്യൻ സ്വർഗത്തിലാണ് എന്ന് മാത്രമല്ല, ആ മനുഷ്യന്റെ അടുക്കലേക്ക് എത്താൻ ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കന്മാരെ കൂട്ടിയാലും സാധ്യമല്ല. ഒരൊറ്റ വലിയനും അദ്ദേഹത്തിന്റെ അടുക്കൽ ലോകത്തുള്ള ഔലിയാക്കന്മാരെ മുഴുവനും കൂട്ടിയാലും ഈ മനുഷ്യന്റെ അടുക്കലേക്ക് എത്താൻ സാധ്യമല്ല. എന്താ കാരണം? ഇയാൾ ഇബാദത്ത് ചെയ്തിട്ടാണോ? നിസ്കാരത്തിന്റെ ഭാരമാണോ അയാൾ സ്വർഗത്തിൽ എത്തിച്ചത്? നോമ്പിന്റെ കൂമ്പാരങ്ങളാണോ അയാൾ സ്വർഗത്തിൽ എത്തിച്ചത്? ഒരു ഫർളായ നിസ്കാരം ആ മനുഷ്യൻ നിർവഹിച്ചിട്ടില്ല. അയാൾ ഇസ്ലാമി വന്ന സമയത്ത് ഫർളായ നിസ്കാരത്തിന്റെ സമയവുമല്ല. നോമ്പ് നോറ്റിട്ടില്ല. ഒരു ഖത്തം ഖുർആൻ ഓതിയിട്ടില്ല. 100 ദിക്ര് ചൊല്ലിയിട്ടില്ല. ആ മനുഷ്യനാകെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതിലപ്പുറം അയാൾ ഒന്നും ചെയ്തിട്ടില്ല. അയാൾ സ്വർഗത്തിലാണെന്ന് മാത്രമല്ല, ഒരു വലിയിലും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എത്താൻ കഴിയില്ല. എന്താണ് കാരണം? അയാൾ സ്വഹാബിയാണ്. ഈമാനിന്റെ കണ്ണോടുകൂടി നബി തങ്ങളെ കണ്ടു എന്നതുകൊണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ഒരു മനുഷ്യൻ സ്വഹാബിയാകും. ഒരു സ്വഹാബിയുടെ പദവിയിലേക്ക് എത്താൻ ഒരു വലിയനും സാധ്യമല്ല. അത് നബി തങ്ങളെ കാണുകയോ തങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുകയോ ചെയ്തതിന്റെ പുണ്യമാണ്. ഈ 100 കൊല്ലം ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങളും ഇസ്ലാമുലഹുദിമുമാക്കാന ഖബലഹു സർവപാപങ്ങളും അയാൾക്ക് പൊറുക്കപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ ഉന്നതമായ പദവി കരസ്ഥമാക്കാൻ സാധിച്ചത് നബിതങ്ങളെ കാണുക എന്നൊരൊറ്റ പുണ്യം കൊണ്ടാണ്. ഷഹാദത്ത് പറഞ്ഞുകൊണ്ട് തങ്ങളെ മജ്‌ലിസിൽ ഈമാനിന്റെ കണ്ണോടുകൂടി നബിതങ്ങളെ കണ്ടു എന്നതാണ് പുണ്യമെങ്കിൽ ഈ പുണ്യം ചെയ്ത എത്രയെത്ര മനുഷ്യന്മാരുടെ കഥയുണ്ട് ഇസ്ലാമിൽ. മദീനത്ത് പോയാൽ നിങ്ങൾക്കറിയാം, ഹജ്ജിന് പോകുന്ന സമയത്ത് ഹാജിമാര് മദീനയിൽ വരുമ്പോൾ 9 ദിവസമാണ് മദീനത്ത് കിട്ടുന്നത്. ഈ 9 ദിവസം മദീനയിൽ കഴിച്ചു കൂട്ടുമ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാ ബൈന ബൈതീ വമിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നാ, എന്റെ വീടും എന്റെ കബറും നിൽക്കുന്നതിന്റെ ഇടയിലുള്ള സ്ഥലം സ്വർഗ പൂങ്കാവനമാണെന്ന് വിശേഷിപ്പിച്ച സ്ഥലമാണ്. അവിടെ കയറി 2.5 രക്അത്ത് നിസ്കരിക്കാൻ തിക്കും തിരക്കും കൂട്ടുന്ന ജനങ്ങളെ, ജനലക്ഷങ്ങളെ നമുക്ക് കാണാം. ഒന്ന് കയറി 2.5 രക്അത്ത് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയാൽ വളരെ സന്തോഷമാണ്. നമുക്കത്രേ ഭാഗ്യമുള്ളൂ. പരിമിതമായ ടൈമും നിസ്കാരവും നിർവഹിക്കാനേ അവിടെ സമയം കിട്ടുകയുള്ളൂ. അതെ, എന്നാലും അത് ജീവിതാവസാനം വരെ വലിയ സന്തോഷമായി മനസ്സിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ ഒരാളുടെ മരണം വരെ അവിടെ കഴിഞ്ഞുകൂടാൻ അവസരം ലഭിച്ചു. നിസ്കാരവും ഇബാദത്തുമായി കഴിഞ്ഞുകൂടാൻ മാത്രമല്ല, ആരാണ് നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇമാമ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട സ്വഹാബത്താണ് സഫിലുള്ളത്. ആ സഫിൽ നിന്ന് നിസ്കരിക്കാനും കൂടി കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന്റെ പുണ്യം എത്രയാണ്? അത് നിസ്കരിച്ച മനുഷ്യന്റെ പ്രതിഫലം എത്രയാണ്?
അയാളെ മരണം വരെ അവിടെ കഴിച്ചു കൂട്ടാൻ സാധിച്ചാൽ അയാളുടെ ബഹുമതി എത്രയാണ്? നിങ്ങൾ ചിന്തിക്കണം, അങ്ങനത്തെ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നു. അയാൾ മരണപ്പെട്ടപ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, ഇവരുടെ കൂട്ടത്തിൽ ആര് മരിച്ചാലും ആ മയ്യിത്തന്ന് മാറ്റിവെക്കണം നബിയേ, തങ്ങൾ അവരെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കരുത്, കബറുങ്ങൽ പോകരുത്, അവർക്ക് ദുആക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന് കൽപ്പന വരുന്നു. എന്താ കാരണം? അയാളെ നരകത്തിലെ ഏറ്റവും ശിക്ഷ കൂടിയ സ്ഥലത്ത് ഗൗരവമായ ശിക്ഷക്ക് വിധേയനായി കാലാകാലം നരകത്തിൽ കിടക്കേണ്ട വ്യക്തിയാണ് നബിയേ. ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന ഒരു മുനാഫിക്കിനെ സംബന്ധിച്ച് ഖുർആൻ ആയത്ത് ഇറങ്ങുന്നു. ഉബൈ നരകത്തിൽ പോയത് നിസ്കാരമില്ലാത്തത് കൊണ്ടാണോ? നോമ്പില്ലാത്തത് കൊണ്ടാണോ? നബി തങ്ങളെ കാണാത്തത് കൊണ്ടാണോ? അയാൾ റസൂലുള്ളാഹിനെ കണ്ട മനുഷ്യരില്ലേ? നബി തങ്ങളുടെ ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ടില്ലേ? സ്വർഗത്തോപ്പിൽ കടക്കാൻ അയാൾക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ലേ? അങ്ങനത്തെ ഒരു മനുഷ്യൻ സ്വഹാബത്തിന്റെ ഇടയിൽ ഇടവഴകി ജീവിക്കാൻ അവസരം ലഭിച്ച മനുഷ്യൻ മരിച്ചപ്പോൾ അല്ലാഹു തആല പറയുന്നത് കഠിനമായ നരകാവകാശിയാണ്, മയ്യത്ത് നിസ്കരിക്കരുത്, അത് മാറ്റിവെക്കണം, അയാളെ കബറിലേക്ക് പോകരുത്, നബിയെ തങ്ങളങ്ങ് വിട്ടുനിൽക്കണമെന്ന് ഖുർആൻ കൽപ്പിച്ചെങ്കിൽ നിസ്കരിക്കുന്ന ഈ മനുഷ്യൻ എന്തുകൊണ്ട് നരകത്തിൽ പോയി? നോമ്പ് നോൽക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ട് നരകത്തിൽ പോകുന്നു? സക്കാത്ത് കൊടുത്ത ആളുകളുടെ കഥ ഹദീസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈസ ലഹു ഇൻദല്ലാഹി ജനാഹ ബഉലാ, പരലോകത്ത് വരുമ്പോൾ ഈച്ചയുടെ ചിറകിന്റെ വെയിറ്റ് അല്ലാഹു അവർക്ക് കൽപ്പിക്കുകയില്ല. ഇസ്ലാമിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു അവാന്തര വിഭാഗമാണ് ഖവാരിജുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണത്തിന്റെ അവസാന കാലത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു വിഭാഗമാണ് ഖവാരിജുകൾ. ഖവാരിജുകൾ ശക്തമായി ഒരു ഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറുഭാഗത്തും പ്രവർത്തിക്കുന്നു. പള്ളിയിൽ ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ദുഃഖിച്ച് തല താഴ്ത്തിക്കൊണ്ടിരുന്നപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കയറി വന്നിട്ട് പറയുന്നു, ഇപ്പോൾ ഖലീഫ ഇങ്ങനെ വിഷമിക്കുന്നത് ഇസ്ലാമിൽ പൊട്ടിപ്പുറപ്പെട്ട അവാന്തര വിഭാഗമാകുന്ന ഖവാരിജുകളുടെ പ്രവർത്തനമാണ്, അതുകൊണ്ട് ഖലീഫയെ ഒന്ന് സമാധാനപ്പെടുത്തണം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് ചെന്നിട്ട് പറഞ്ഞു, ഖലീഫ 2000 ഖവാരിജുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ സാധിച്ചു. ഞാൻ ചെന്നു നോക്കി അവരുടെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഞാൻ തിരിച്ചു വരാം. അലി റളിയല്ലാഹു പറഞ്ഞു, ഇബ്നു അബ്ബാസ് നിങ്ങൾ പോകരുത്, നിങ്ങളെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ നയം പ്രസംഗിക്കുന്ന അവർ നിങ്ങളെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊന്നുകളയും, ഒറ്റക്ക് കിട്ടിയാൽ കൊല്ലും, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിഷമം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം എന്നെ കാണുമ്പോ അവർക്ക് എന്നെ കൊല്ലാൻ തോന്നൂല. ഈ ആശയ വ്യത്യാസം അവർക്ക് വരുന്നതിന് മുൻപ് ഞാനും അവരും തമ്മിൽ വലിയ ഇടപാടുകൾ, വലിയ അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. ആ മുഖപരിചയത്തിന്റെ പേരിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വിഷമം എനിക്ക് അവരിൽ നിന്നുണ്ടാകില്ല. ഞാൻ ചെന്ന് അവരുടെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. ഞാൻ വന്നിട്ട് നിസ്കരിച്ചാലും മതി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി. ഖവാരിജുകൾ ഇരിക്കുന്ന പന്തലിന്റെ സമീപത്ത്, 2000 ഖവാരിജുകൾ ഇരിക്കുന്ന പന്തലിന്റെ സമീപത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് നിന്ന് കണ്ട രംഗം പറയുന്നു, ഞാൻ അവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കിയപ്പോൾ അവരുടെ നെറ്റിയിൽ കാണുന്ന നിസ്കാരത്തഴമ്പ് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഖവാരിജികളുടെ നിസ്കാരം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടണമെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഖവാരിജികൾ നിസ്കരിക്കുന്നുണ്ട്. മാത്രമല്ല ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഇസാറുഹും മുർഫഅ,
അവരുടെ തുണിയാണെങ്കിൽ നിസ്പൃസാത്തവരെ കയറ്റി ഉടുത്ത തുണിയാണ്. വസ്ത്രം താഴ്ത്തിയാൽ നെര്യാണി വരെ താഴ്ത്താം. നെര്യാണി വിട്ട് താഴോട്ട് വസ്ത്രം ഇറങ്ങൽ ഹറാമാണ്, ഇറക്കി ഉടുക്കാൻ പാടില്ല, നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. വസ്ത്രം കയറ്റി ഉടുത്താൽ കാൽമുട്ട് വരെ പൊങ്ങാം, കാൽമുട്ടിന്റെ മീതക്ക് വസ്ത്രം ഉടുക്കാനും പാടില്ല. ഔറത്ത് വെളിപ്പെടുത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മടക്കി കുത്തി നടന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് കാൽമുട്ട് ഉൾപ്പെടെ മറക്കൽ നിർബന്ധമാണ്. നെര്യാണി വരെ ഇറങ്ങാം, പൊക്കിയാൽ കാൽമുട്ട് വരെ പൊങ്ങാം. ഏറ്റവും നല്ലത് അതിന്റെ മധ്യത്തിൽ നിർത്തലാണ്. ഇസ്ലാമിക വസ്ത്രവേഷവിധാനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപം കാൽമുട്ടിന്റെയും നെര്യാണിയുടെയും മധ്യഭാഗത്ത് നിർത്തലാണ്. കാൽമുട്ടിന്റെയും നെര്യാണിയുടെയും മധ്യഭാഗത്ത് നിർത്തലാണ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അവരുടെ വസ്ത്രവേഷവിധാനം നോക്കിയപ്പോ ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രവേഷവിധാനമാണ്. ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉറക്കമൊഴിച്ച് ഇബാദത്തെടുത്തത് കൊണ്ട് കണ്ണുകൾക്ക് വർണ്ണവ്യത്യാസം വന്നിരിക്കുന്നു, ചുമപ്പ് നിറമായിരിക്കുന്നു. ശരീരമെല്ലാം ഭക്ഷണം കഴിക്കാതെ വിശമിച്ചിരുന്നിട്ട് പട്ടിണി കിടന്നിട്ട് അവരുടെ ശരീരം ശുഷ്കിച്ചു പോയിരിക്കുന്നു. ഇങ്ങനെ വളരെ ചിട്ടയോടുകൂടി ജീവിക്കുന്നവർ, പട്ടിണി കിടന്ന് ഇബാദത്തെടുക്കുന്നവർ, 2000 ഖവാരിജുകൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു ഈന്തപ്പഴം വീണപ്പോൾ അതെടുത്തുകൊണ്ട് ഒരാളെ വായിൽ വെച്ച സമയത്ത് മറ്റൊരാള് പറയുന്നു, എടാ അന്യന്റെ മുതലല്ലേ, അതവനോട് ചോദിച്ച് സമ്മതം വാങ്ങാതെ തിന്നാൻ പാടില്ലല്ലോ, നീ അത് പോയി പൊരുത്തപ്പെടിയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വിശന്ന് വയറൊട്ടിയ മനുഷ്യൻ ഒരു ഈന്തപ്പഴം ആ സദസ്സിൽ വീണപ്പോ അതെടുത്ത് തിന്നതിന്റെ പേരിൽ അത് പൊരുത്തപ്പെടിയിപ്പിക്കാൻ വേണ്ടി ആ സദസ്സിൽ നിന്ന് പറഞ്ഞയക്കുന്നു. വസ്ത്രവേഷവിധാനം ഇസ്ലാമിന്റെ യഥാർത്ഥ പരിപൂർണ രൂപം. ഇബാദത്തിൽ വളരെ വലിയ ചിട്ടയുള്ളവര്, ഒരു അന്യന്റെ മുതൽ തിന്നാത്തവര്, ഒരു ജീവിയെപ്പോലും അക്രമിക്കാത്തവര്, ഇങ്ങനെ പരിശുദ്ധ ജീവിതം കാഴ്ചയിൽ നിർവഹിക്കുന്നവരാണ് ഖവാരിജുകൾ. അവരുടെ നിസ്കാരത്തിന്റെ രൂപം വരെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അലിയല്ലാഹു എന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിസ്കാരമുണ്ട്. ഈ ഖവാരിജുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ ഖവാരിജുകളുടെ നേതാവായ അബ്ദുർ റഹ്മാൻ ഇബ്നു മുൽജമാണ്. പേര് കേട്ടാൽ നമുക്കറിയാം, രാമനെന്നോ തോമസ് എന്നോ ഒരു ഹൈന്ദവ സഹോദരന്റെ പേരല്ല, ഒരു ക്രിസ്തീയ സുഹൃത്തിന്റെ പേരല്ല, സാക്ഷാൽ ഇസ്ലാമിന്റെ പേരുള്ള അബ്ദുർ റഹ്മാൻ ഇബ്നു മുൽജമാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വരെ വെട്ടിക്കൊല്ലുന്നത് പുണ്യമാണെന്ന് മനസ്സിലാക്കി വെട്ടിക്കൊലപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞു, എന്റെ സമുദായം 73 പാർട്ടിയായി തിരിയും, ഒരു പാർട്ടി മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്, 72 നരകത്തിലാണ്. ഇവിടെ അലി റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പോകുമ്പോ അലിയു നബി താലിബിനെ വെട്ടിക്കൊല്ലുന്നത് പുണ്യമാണെന്ന് മനസ്സിലാക്കി വെട്ടിക്കൊലപ്പെടുത്തിയ ആ ഖവാരിജുകൾ നരകത്തിലാണ്. രണ്ടു കൂട്ടർ സ്വർഗത്ത് പോകില്ല, ഒരു പാർട്ടിയെ സ്വർഗത്തിൽ പോകൂ. ആ ഒരു പാർട്ടി അലിയല്ലാവറ്റുവാണെന്നതിൽ മുഅ്മിനീങ്ങൾക്ക് സംശയിക്കാൻ അവകാശമില്ല. ഖവാരിജികൾ സ്വർഗത്തിൽ പോകില്ല, ഖവാരിജ് നരകത്തിലാണ്. എന്റെ ഖവാരിജിയാക്ക നരകത്തിൽ പോകാൻ കാരണം ഇബാദത്തില്ലാത്തത് കൊണ്ടാണോ, നിസ്കാരമില്ലാത്തത് കൊണ്ടാണോ, നോമ്പില്ലാത്തത് കൊണ്ടാണോ, ഇബാദത്തിന്റെ കുറവാണോ, ബാഹ്യമായ ഇബാദത്ത്? അലി ഇബ്നു അബീ താലിബ് തങ്ങളും സഹാബത്തും നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്കില്ലേ? എന്നിട്ട് അവര് നരകത്തിൽ പോയില്ലേ? അള്ളാഹു റസൂൽ പറഞ്ഞതല്ല, ആരാണ് അലി ഇബ്നു അബീ താലിബിനെ വെട്ടിക്കൊല്ലുന്നത്? അബ്ദുർ റഹ്മാൻ ഇബ്നു മുൽജമാണ്. ഖവാരിജിയാക്കൾ അലി റളിയല്ലാഹു അൻഹുവിന് എതിരിൽ രംഗത്ത് വന്നവരാണ്. അപ്പൊ അവര് നിസ്കാരമില്ലാത്തവരല്ല, ബാഹ്യമായ ആരാധന കൊണ്ട് മാത്രമായില്ല. ഹുനൈനിൽ യുദ്ധം നടക്കുന്നു. യുദ്ധക്കളത്തിൽ ഒരാൾ ശത്രുപക്ഷത്ത് യുദ്ധക്കളത്തിൽ ഒരാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഘോരമായ യുദ്ധം നടക്കുന്നു. അതാ ഒരാള് സ്വഹാബത്തിന്റെ പക്ഷത്തിൽ നിന്ന് തന്ത്രപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വലിയ വിജയം കൈവരിക്കാൻ പോകുന്നു. സ്വഹാബത്ത് മുഴുവനും ആ മനുഷ്യരെ നോക്കുന്നു.
അത്ഭുതപ്പെട്ട് അയാളെ മാത്രമാണ് സഹാബത്തിന്റെ നാവിൽ ചർച്ച. എത്ര നല്ലൊരു മനുഷ്യൻ, നല്ല ഒരു യോദ്ധാവ്, നല്ലൊരു പ്രവർത്തകൻ, വലിയ വിജയം കൈവരിക്കാൻ പോകുന്നു. പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നപ്പോൾ ഈ സഹാബത്ത് മുഴുവനും ഈ അഭിപ്രായം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, കണ്ടില്ലേ നബിയെ, ഇയാള് എത്ര നല്ല തന്ത്രശാലിയായ യോദ്ധാവാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹുവമിൻ അഹലിന്നാർ, അയാൾ നരകവകാശിയാണ്. സഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി, ഇദ്ദേഹം നരകവകാശിയാണോ? അതെ, അയാൾ നരകത്തിൽ പോകേണ്ടി വരും. നബുവ്വത്തിന്റെ നാവ് കൊണ്ടല്ലേ പറയുന്നത്. സ്വഹാബത്തതോടെ മനസ്സിൽ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വെട്ടുകൊള്ളുന്നു. കയ്യിലേറ്റ മുറിവിൽ നിന്ന് ഒലിക്കുന്ന രക്തം സഹിക്ക വയ്യാതെ അയാളെ എടുത്തുകൊണ്ടുപോയി ഒരു ടെന്റിൽ കൊണ്ടുപോയി കിടത്തി. യുദ്ധം തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ യുദ്ധക്കളത്തിലേക്ക് രക്തം ഒലിച്ചു വരുന്നത് കണ്ട് അബ്ദുറഹ്മാൻ എല്ലാവരും സഹാബത്തൊക്കെ പോയി നോക്കിയപ്പോ ഈ മനുഷ്യൻ ചെയ്ത പണി എന്താണ്? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പടയങ്കി നിലത്ത് അമർത്തി വെച്ചിട്ട് ഈ മുറിവിന്റെ വേദന സഹിക്ക വയ്യാതെ ആ പടയങ്കിയിൽ നെഞ്ച് അമർത്തി അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സഹാബത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരുടെ ഈമാൻ ഒന്നുകൂടി പുതുക്കി. ബഹുമാനപ്പെട്ട നബി തങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അയാൾ നരകവകാശിയാണ്. ഇയാൾ യോദ്ധാവല്ലേ? നിങ്ങൾ ചിന്തിക്കണം. റബ്ബ ഖാരിഇൻ യഖ്റഉൽ ഖുർആന വൽ ഖുർആനി യൽഅനുഹു. എത്ര മനുഷ്യന്മാരുണ്ട് ഖുർആൻ ഓതുന്നവർ, ഖുർആൻ തന്നെ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യനെ ഖുർആൻ ശപിക്കാൻ പാടുണ്ടോ? ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാണ്, ആയത്തുകളിലും ഹദീസുകളിലും വിവരിക്കപ്പെട്ടതാണ്. അപ്പൊ ബാഹ്യമായ ആരാധനകൾ മാത്രം പോരാ, ബാഹ്യമായ ആരാധനകൾ കണ്ടിട്ടല്ല ഒരു മനുഷ്യരെയും ഒരു സമൂഹത്തെയും വിലയിരുത്തേണ്ടത്. ആർക്കാ ഇവിടെ നിസ്കാരമില്ലാത്തത്? ആരാ ഇബാദത്തിൽ കുറവ്? നമ്മേക്കാൾ കൂടുതൽ നിസ്കരിക്കുന്ന ഒരുപാട് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ. ഒരുപക്ഷേ അങ്ങ് കൊടിയൊട്ടിക്കാനും നോട്ടീസും കുടികെട്ടാനൊക്കെ നടന്നിട്ട് അല്പം താമസിച്ചു എന്ന് വരും നിസ്കരിക്കാൻ. അതേസമയത്ത് വേറെ ഒരു കൂട്ടർ ബാങ്ക് ഹയ്യാലസല പറയുമ്പോഴേക്ക് കൈയെട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ നിസ്കരിക്കുന്ന എല്ലാവരും നിസ്കരിക്കുന്നവരും നോമ്പ് വയ്ക്കുന്നവരും ഇബാദത്തൊക്കെ തന്നെയാണ്. അത് കണ്ടിട്ടല്ല വിലയിരുത്തൽ. ആ ഇബാദത്തിന്റെ ബാഹ്യരൂപം കണ്ട് വിലയിരുത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക്, ഖുർആൻ ഓതുന്നവനെ ഖുർആൻ ശപിക്കുന്നു, നോമ്പ് നോറ്റവൻ പരലോകത്ത് വരുമ്പോ കുറെ പട്ടിണി കിടന്നു എന്നതിൽ കവിഞ്ഞവനൊന്നും കിട്ടാനില്ല. ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിച്ചവർക്ക് നരകമുണ്ട്. ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഡെയിലി 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഒരു ദിവസം 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. മരണമെടുത്തപ്പോൾ അറ്റമില്ലാത്ത കരച്ചിൽ കരയുന്നു. മക്കളിൽ നിന്ന് ചോദിക്കുന്നു, ബാപ്പാ നിങ്ങൾ എന്തിനാ കരയുന്നത്? നിത്യവും 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളല്ലേ നിങ്ങൾ? അപ്പോൾ ആ വാപ്പ പറയുന്നത്, മക്കളെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെ കഷ്ടമാണ് എന്നെ കരയിപ്പിക്കുന്നത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ അമല് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് ഖുർആനിലുണ്ട്. ഞാൻ നിസ്കരിച്ചത് കൊണ്ടായോ മുത്തഖീങ്ങളുടെ അമലെ അല്ലാഹു സ്വീകരിക്കൂ എന്നുണ്ട്? ഞാൻ മുത്തഖിയാണോ അല്ലേ എന്ന് അറിഞ്ഞൂടല്ലോ. അപ്പൊ എല്ലാവരാമരും അല്ലാഹുവിന് വേണ്ട, എല്ലാരെ നിസ്കാരവും അല്ലാഹു സ്വീകരിക്കില്ല, ചെയ്തു എന്നതുകൊണ്ട് അല്ലാഹു സ്വീകരിക്കില്ല. പരിശുദ്ധ കഅബാലയത്തിന്റെ ചരിത്രം ഖുർആനിലുണ്ട്. ഹജ്ജ് നടക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ആളുകൾ മുഴുവനും, ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് പോയ മുഅ്മിനീങ്ങൾ മുഴുവനും ഇപ്പോൾ മിനായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിൽ മിനയിലേക്ക് യൗമുത്തർവിയത്തിന്റെ ദിവസം മിനായിലേക്ക് ഒഴുകുന്നു, അവിടെ നിന്ന് അറഫയിലേക്ക് നാളെ രാത്രി പോകുന്നു.
ഈ സന്ദർഭം നിങ്ങൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കഅബയെ ലക്ഷ്യം വെച്ച് പോയ മുഅ്മിനീങ്ങൾ, അല്ലാഹു കഅബയിലെ എല്ലാവിധ സൗകര്യങ്ങളും വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുന്ന അമലുകളാക്കി കൊടുക്കുമാറാവട്ടെ. കഅബയെ പുനരുദ്ധരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ല പറയുന്നത്, ഇബ്രാഹിമായി കഅബ ഒന്ന് പുനരുദ്ധരിക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയും, എവിടെയാണ് കഅബ എന്ന് എനിക്കറിയില്ല. ആകാശത്തൊരു മേഘം അയച്ചു കൊടുക്കുന്നു, ആകാശത്ത് കാണുന്ന മഴയുടെ ആ മഴക്കാരിന്റെ നിഴല് ഭൂമിയിൽ കാണുന്ന സ്ഥലത്തങ്ങ് പെടുത്താൽ മതി, കൃത്യമായ പോയിന്റ് അല്ലാഹ് അറിയിച്ചു കൊടുക്കുന്നു. കഅബ പടുക്കുന്നു, ആരാ പടുക്കുന്നത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുമ്പോ സിമന്റ് എടുത്തു കൊടുക്കാനും കല്ലെടുത്തു കൊടുക്കാനും ഒരാള് വേണ്ടേ? അത് നബിയുല്ലാഹി ഇസ്മായീൽ. രണ്ട് നബിമാര് കൂടിയിട്ടാ പടുത്തുകൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം പടുക്കുമ്പോ ഒരു ബിൽഡിംഗിന്റെ നിർമ്മാണത്തിന് ഒരു എഞ്ചിനീയർ വേണമല്ലോ. ആരാ കഅബത്തിന്റെ എഞ്ചിനീയർ? മുഖറബുൽ മുലാഖ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഓരോ സമയത്തും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ കിട്ടുന്നു, അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കല്ല് ഇവിടെ ഇങ്ങനെ വെക്കണം, അങ്ങനെ വെക്കണം, അപ്പുറത്ത് വെക്കണം, ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. മേൽനോട്ടക്കാരൻ അല്ലാഹുവാണ്. ഇനി ആ കെട്ടിടത്തിന് എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ? ഇനി ആ കെട്ടിടത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷേ നിർമ്മാണം കഴിഞ്ഞപ്പോൾ നിർമ്മാണം കഴിഞ്ഞപ്പോ ഖുബൈസിന്റെ മുകളിൽ കയറി ഒലിക്കുന്ന കണ്ണുനീരോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആർക്കുന്നു, നീ സ്വീകരിക്കണേ അല്ലാഹ്. നിർമ്മിച്ചു പ്രവർത്തിച്ചു എന്നതുകൊണ്ടായില്ല പടച്ചവൻ സ്വീകരിച്ചു കിട്ടണം. അഴമാലുന നമ്മുടെ അഴമരി ഒരുപക്ഷെ അല്ല സ്വീകരിക്കാം, അല്ലെങ്കിൽ അല്ലാഹു തള്ളിക്കളഞ്ഞേക്കാം. അപ്പൊ ബാഹ്യമായ അഴമരി ചെയ്തു എന്നതുകൊണ്ട് സമാധാനിക്കണ്ട, ചെയ്തയിടത്തൊക്കെ അത് വിജയമുണ്ട്, റബ്ബ് സ്വീകരിച്ചു, നല്ലവരാണ് എന്നും തെറ്റിദ്ധരിക്കേണ്ട. പിന്നെങ്ങനെയാണ് അമൽ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ആ അമൽ ഈമാനിൽ നിന്നുള്ള അമലാകണം. അല്ലാഹു പൊരുത്തപ്പെടാൻ ആവശ്യമായ ചില സംഗതികളുണ്ട്, അത് നമുക്ക് വേണം. അമൽ കുറഞ്ഞാലും ചിലപ്പോൾ സ്വർഗത്തിൽ പോയി എന്ന് വരും. ഞാൻ അമൽ കുറക്കാൻ പ്രേരിപ്പിക്കുകയല്ല, ഒരുപാട് അമൽ ചെയ്തു എന്നതുകൊണ്ട് സ്വർഗം ണമെന്നില്ല. അതേ സമയത്ത് അമല് കുറഞ്ഞാലും സ്വർഗം കിട്ടിയേക്കുകയും ചെയ്യും. ഇത് ഫറളായ അമലെല്ലാവരും വിട്ടുവീഴ്ചയും അതിൽ പാടില്ല. നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ ഒരു സദസ്സിന് മുമ്പിൽ നിന്ന് സഹാബത്തിനോട് പ്രസംഗിക്കുന്നു, വയന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പെട്ടെന്ന് പറയുന്നു, യതുലു അലൈക്കും മിൻ ഹാദൽ ബജ്റ റജുലു മിൻ അഹ്ലിൽ ജന്നാ. ഈ വഴിക്ക് ഒരു സ്വർഗനിവാസിയായ മനുഷ്യൻ കയറി വരും, ഒരു സ്വർഗസ്ഥനായ മനുഷ്യൻ ഇപ്പൊ കയറി വരും. സ്വഹാബത്തൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നോക്കിക്കണം, ആരാണ് പഠിച്ചവനെ സ്വർഗനിവാസിയായ ഒരാൾ കയറി വരുന്നത്? അതാ വരുന്നു ഒരു സ്വഹാബി കയറി വരുന്നു, സ്വഹാബത്തൊക്കെ നോക്കി നിന്നപ്പോ ഒരാൾ കയറി വരുന്നു. കയറി വരുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഒരു കയ്യില് രണ്ട് ചേരിപ്പ് തൂക്കി പിടിച്ചിട്ടുണ്ട്, മറ്റേ കയ്യിൽ താടിയിലുള്ള വധുവിന്റെ വെള്ളം ഇങ്ങനെ തട്ടിയിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് കയറി വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹുവ മിൻ അഹ്ലിൽ ജന്ന, ഈ മനുഷ്യൻ സ്വർഗസ്ഥനാണ്. വന്നു നിസ്കരിച്ചു, അദ്ദേഹം ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസവും ഇതുപോലെ രാത്രി സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വഴന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ചോദിക്കുന്നു, ഇപ്പോ സ്വർഗനിവാസിയായ ഒരാൾ കയറി വരുന്നു. സ്വഹാബത്ത് നോക്കിയപ്പോ ആദ്യത്തെ ദിവസം വന്ന അതേ മനുഷ്യൻ തന്നെ രണ്ടാമത്തെ ദിവസവും വരുന്നു, കയ്യിൽ ചെരുപ്പ് തൂക്കി പിടിച്ചിട്ടുണ്ട്, മറ്റേ കയ്യിൽ താടിയിലുള്ള വെള്ളം, വധുവിന്റെ വെള്ളം ഇങ്ങനെ തട്ടിയിട്ട് അയാള് പള്ളിയിലേക്ക് കയറി വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദ്ദേഹം സ്വർഗസ്ഥനാണ്, സ്വർഗത്തിന്റെ ആളാണ്, സ്വർഗവാസിയാണ്. മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോ സ്വഹാബത്ത് തീരുമാനിച്ചു,
പടച്ചവനെ ഇത്രയും കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്നിട്ട് ഞങ്ങളെ പറ്റി സ്വർഗസ്ഥനാണ് സ്വർഗവകാശിയാണ് എന്ന് പറയാതെ ഈ മനുഷ്യൻ കയറി വന്നപ്പോ അദ്ദേഹം സ്വർഗസ്ഥനാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾ ചെയ്യാത്ത ഒരു അമല് അയാള് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അയാളെ പറ്റി അങ്ങനെ പറഞ്ഞത്. അതെന്താണെന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾക്കും ചെയ്യണം. അതിനെന്താ മാർഗം? ഞങ്ങൾ ചെയ്യാത്ത ഒരു അമല് അയാൾ ചെയ്തത് കൊണ്ടല്ലേ അയാളെ പറ്റി സ്വർഗവാസി എന്ന് പറഞ്ഞത്? അയാൾ എന്ത് അമലാ ചെയ്യണത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 24 മണിക്കൂർ അയാളെ പിന്നാലെ കൂടണ്ടേ? അതിന് അയാൾ വീട്ടിൽ പോയിട്ട് വല്ലതും ചെയ്യുന്നത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു അംറ് ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു ഒരു പുള്ളു ഉള്ളറേ പറ്റും, ചിലപ്പോ പറ്റും, ചില സന്ദർഭത്തിൽ പറ്റും. കളവ് പറയൽ അനുവദനീയമായ ചില സന്ദർഭങ്ങളുണ്ട്, ചിലപ്പോ കളവ് പറയൽ വാജിബുമായിട്ട് കളിയാക്കിയ മൂലിയന്മാർക്ക് എല്ലാം എല്ലാത്തിലും മസാല ഉണ്ട്. നിങ്ങൾ പഠിച്ചാൽ നിൽക്കുന്നുണ്ട്, നിങ്ങളത് പഠിച്ചാൽ നിൽക്കും, ഉപയോഗിക്കാം. ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ക്രമപ്രകാരം ഉപയോഗിക്കാം. ഒരു ശത്രു ഒരാളെ പിന്നാലെ ഓടി വന്നിട്ട് വാളും പിടിച്ചിട്ട് വരികയാണ്, അയാൾ ഓടി വന്നിട്ട് പറഞ്ഞു ഏ ഞാനിവിടെ ഉള്ള വിവരം പറയരുതേ, ഞാനൊരു മൂമിനായ മനുഷ്യനായതുകൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി പിന്നിൽ ഒരാൾ ഓടി വരുന്നുണ്ട്, നിങ്ങൾ എനിക്ക് അഭയം തരണം, അയാൾ ഇവിടെ വന്നിട്ട് എന്നെ അന്വേഷിച്ചാൽ ഇവിടെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പറയരുത്, നമ്മൾ അയാൾക്ക് അഭയം കൊടുത്തു. പറഞ്ഞ പോലെ പിന്നാലെ ഒരാളിന്റെ വാള് പിടിച്ച് അയാൾ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു. നമ്മൾ എന്താ പറയാ? സത്യമേ പറയാവോ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അയാളെ കൺമുമ്പിൽ വെച്ച് കൊല്ലാൻ കൊടുക്കണ്ടേ? അപ്പൊ എന്തെങ്കിലും വല്ല തൗരീയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വല്ല തെളിവിലുണ്ടെങ്കിൽ ഇത് പൂജാന്നാണോ? എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് പറയാൻ പറ്റുമെങ്കിൽ കളവ് പറഞ്ഞാലേ ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അയാളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ വാക്ക് പറയാൻ നിർബന്ധമാണ്. കളവ് പറയൽ വാജിബായ ഒരു സ്ഥലമാണ്, സുന്നത്തായ ചില സ്ഥലങ്ങൾ. വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യമാരിങ്ങനെ രാജവമ്പാരന്റെ മാതിരി ഊതാൻ കാത്തിരിക്കണ സ്ഥലം, സമയം വഴുകി ചെന്നാൽ ഇവർക്കൊരു തോന്നല് വേറെ എവിടെയെങ്കിലും പോയാൽ അങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോ ചോദിക്കുകയാണ് എന്തെങ്കിലും ഇത്ര നേരം ബാക്കി നിങ്ങൾ ഒളിക്കേ പോയി. അങ്ങനെ ചോദിക്കുമ്പോ ആ മൂലിയരുന്ന് വെള്ളം കിട്ടിയിട്ടേ, മൂലിയര് വെള്ളം കിട്ടിയെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇയാൾ വെള്ളേക്കാൻ അവിടെ ഇരുന്നിക്കണോന്നുള്ളത്. അങ്ങനെ ചില തൗരീയത്തുകളൊക്കെ ഉണ്ട്. പൊരി ചെറിയ സമയത്ത് പറയും മൂലിയര് വെള്ളം കൂടെ നീട്ടിയിട്ട് പിന്നെ അവിടെ കുറേടെ നീട്ടി പറഞ്ഞു, മൂലിയര് വെള്ളം നീട്ടി പറഞ്ഞു അതൊക്കെ ശരിയാ. അപ്പൊ കണ്ട നിങ്ങൾ ഞാനാ വേദന കേൾക്കാൻ പോയി അവിടെ ഇരുന്ന് കുടുങ്ങിയത് അതൊന്നും അവിടെ ഇല്ല, മൂലേര് വേദന തെറ്റി പറഞ്ഞു എന്നത് സത്യമാണ്. തൽക്കാല പെണ്ണുകൾ മനസ്സിലാക്കിയത് എന്താണ്? ഇയാള് ആ വേദന വീട്ടിൽ ഇരുന്ന് നേരം പൊങ്ങിയതാണ് ആ മനസ്സിലാക്കിയത്. ഇപ്പൊ തൽക്കാലം കേസില പിറ്റേ ദിവസം വേദനൊന്നുമില്ല, പള്ളിക്കാൻ നേരം പഴകി പള്ളി പരിശതം പെണ്ണുങ്ങൾ ഇതേമാതിരി സ്വീപ്പാക്കി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവളെ മുമ്പിൽ കഴിച്ചിലാകാൻ കളവ് പറഞ്ഞാലേ ഇപ്പൊ അവിടെ കുഴപ്പമുണ്ടാകാതെ നല്ല എനിക്ക് ചോറ് കിട്ടി കിടക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കളവ് പറയാൻ ചായ്സാം ഫിത്തനുണ്ടാകാതിരിക്കാൻ. അങ്ങനെ അങ്ങനെ ചില വകുപ്പുകളും ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചത് നമ്മളുണ്ടാക്കിയതല്ല, അതൊക്കെ പറയേണ്ട സമയത്തും സന്ദർഭത്തിലേ പറയാവൂ. കളവ് പറയാൻ നിർബന്ധം ചെയ്യാൻ തോന്നി മാതിരിയായിട്ട് പറയാനൊന്നും പറ്റില്ല, അതിനൊക്കെ ചില വകുപ്പുണ്ട്. ജായിസാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് ഇവിടെ എന്തിനാ പറയണത് അറിയോ? ഈ സ്വഹാബി പറയുന്നത് സ്വർഗത്തിൽ പോകാൻ ആവശ്യമായ ഒരു അമല് ഈ സ്വഹാബിയിൽ നിന്ന് പകർത്തിയെടുക്കാനാണ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? അബ്ദുല്ലാഹിബ്നു അംറ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നിശാനസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ പോകുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ നിന്നിട്ട് പറഞ്ഞ് ഒറ്റക്ക് ഇങ്ങനെ പറയാണ്, ഇയാളെ പോണ സ്വർഗസ്ഥനായ ഈ മനുഷ്യൻ ആരാണ് ഈ സ്വർഗസ്ഥൻ? അദ്ദേഹം പോകുന്ന സമയത്ത് അയാൾ കേൾക്കാൻ വേണ്ടി പറയാ, ഞാനിപ്പോ എന്റെ വാപ്പാനേക്ക് കിടക്കത്തില്ല, വരിക്ക് പോകാൻ ഒരു മാർഗവും ഇല്ല, അപ്പൊ അറ്റണി കിടക്കേണ്ടിയിരുന്നാ തോന്നുന്നത് എന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ പറ നമ്മൾ പള്ളിക്കൊന്ന് നിസ്കരിച്ചു പോകുന്ന സമയത്ത് ഒരു വഴിയാത്രക്കാരനും ഒരു മൂലിയുടെ വന്നിട്ട് അതിൽ ഒരു ഉസ്താദ് അവിടെ വന്നിട്ട് ഇന്നിപ്പോ അയാൾക്ക് ഇവിടെ അയാൾ ഈ നാട്ടുകാരനല്ലാതെ നമുക്കൊക്കെ മനസ്സിലായി അത്യാവശ്യം മാന്യത ഉള്ളവരാണെങ്കിൽ എന്ത് പറയും? അല്ല ഭക്ഷണം കഴിക്കാം. അപ്പൊ അത്യാവശ്യം തിരിയേണ്ടവരെ പതിനൊക്കെ തന്നെ തിരിയും, പച്ചയിലൊന്നും പറയേണ്ട ആവശ്യം ചെയ്യാതെ തന്നെ ചില മനുഷ്യന്മാരൊക്കെ ഒക്കെ തിരിയും, കൂട്ടാനൊക്കെ കുറവായിരിക്കും, ഉള്ളത് കഴിച്ച് നമുക്ക് വരി കൂടാ. അങ്ങനെ ഉണ്ടല്ലേ നമ്മൾ കൂട്ടിക്കൊണ്ടോ ഒരു പതിവില്ലേ? അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം ഇല്ലാതെ ഞാൻ വല്ലാത്തൊരു വിഷമത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു മാന്യതുള്ള ഏതൊരു മനുഷ്യനാണ്? എന്നാ പോരി നമുക്ക് ഉള്ളത് തിന്നാന്ന് പറയാതെ പോകുന്ന ഒരു മനുഷ്യനാരെ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുക?
അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം അത്രയുള്ളൂ, ഇയാളെ വീട്ടിൽ എങ്ങനെയെങ്കിലും പോകണം, രാത്രി ഇയാൾ എന്ത് അമര ചെയ്യണത് കണ്ടുപിടിക്കണം, അത് എനിക്കും ചെയ്യണം, ഇതാ ലക്ഷ്യം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസ് ഉപയോഗിച്ച തന്ത്രം ഫലവത്തായി. ആ സ്വർഗനിവാസി പറയുന്നു, നിങ്ങൾ വന്നോ, ഉള്ള ഭക്ഷണം കഴിച്ച് നമുക്ക് വീട്ടിൽ കൂടാം. വീട്ടിലേക്ക് പോയി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു അൽആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നോക്കുന്നു അയാൾ എന്ത് അമരാണ് ചെയ്യുന്നത് എന്നാ ഞാൻ നോക്കണത്. സുബ്ഹി വരെ ഞാൻ കാത്തിരുന്നു, എനിക്ക് ഭക്ഷണം തന്നു, ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് അദ്ദേഹം ഞാൻ കിടന്നുറങ്ങുന്ന വിരിപ്പും ബെഡും കട്ടിലും എനിക്ക് മാറ്റി വെച്ച് തന്ന് എന്നെ കിടത്തി. ഒരു പായ വിരിച്ചുകൊണ്ട് അദ്ദേഹം മാറിക്കിടന്നു, ഞാൻ ഈ കട്ടിലിൽ കിടക്കുന്നു എന്നേ ഉള്ളൂ, ഞാൻ ശ്രദ്ധിക്കുന്നത് അയാളെയാണ്, എന്താണ് അയാളെ പറയുന്നത് എന്നാ ഞാൻ നോക്കുന്നത്. അങ്ങനെ അതാ അദ്ദേഹം അങ്ങ് കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് സുബഹിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ ഉറങ്ങി, കൂർക്കം വലിച്ചുറങ്ങി. ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞെടുക്കും, ഇപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കുമ്പോ അല്ലാഹ് എന്ന് പറഞ്ഞു. ഇതിൽ അപ്പുറം അയാൾ ഒരു ദിക്റും പറഞ്ഞിട്ടില്ല. സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോ ഞാൻ എഴുന്നേറ്റു, ഞാൻ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു, ഞാൻ സുബഹിയും നിസ്കരിച്ചു, ഈ സ്വർഗനിവാസി കടന്നുറങ്ങ തന്നെയാണ്, ഖലാഅക്കിയില്ല, സുബഹി നിസ്കാരം നിർവഹിച്ചു. ഇന്ന് ക്ഷീണം കൊണ്ട് ചിലപ്പോ അങ്ങനെ പറ്റിയതേ കാരണം എന്ന് കരുതി. പിറ്റേ ദിവസവും വിശാനസ്കാരം കഴിഞ്ഞ് പകരൊക്കെ ഇയാളെ പിന്നാലെ കൂടെ തന്നെയാണ് ശ്രദ്ധിക്കുന്നുണ്ട്. പിറ്റേ ദിവസവും രാത്രി സമയത്ത് വിശാനസ്കാരം കഴിഞ്ഞു പോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽആസ് വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ വാപ്പാനോട് നന്നായിട്ടൊന്നുമില്ല, ഇന്നും സംഗതി പട്ടിണി തന്നെയാണ്, എന്നാ നമുക്ക് ഇന്നലത്തെ മാറ്റി തന്നെ ഉള്ള കൂട്ടാനൊക്കെ കൂട്ടി ചോറുന്ന പൊരി പൊരി കൊണ്ടുപോയി. പൊരുക്കി വന്നപ്പോ വിശാനസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് കിടന്നു, രണ്ടാളും കടന്നു. തലേ ദിവസത്ത് അതേമാതിരി ഒരു വ്യത്യാസം, മൂപ്പരിങ്ങനെ തിരിച്ചും പറഞ്ഞു കിടക്കുക എന്നല്ലാതെ സുഖമായിട്ട് ഉറങ്ങാന്നല്ലാതെ മറ്റേ ആള് ഇരുന്ന് നേരം വെളുപ്പോളം നിൽക്കുന്നത് എല്ലാണ്, ഉറവാരോധന നിൽക്കുന്നത് എല്ലാണ്, സലാത്ത് എല്ലാം നിസ്കരിക്കണം ഒക്കെ ചെയ്യുന്നത്, മറ്റേ ആള് സുഖമായിട്ട് കടന്നോളാം, സ്വർഗനിവാസി കടന്നോളം ചെയ്യും. ക്ഷീണം കൊണ്ട് അതിന്റെ കാരണം എന്ന് കരുതുക. മൂന്നാമത്തെ ദിവസം നിൽക്കാം, മൂന്നാമത്തെ ദിവസം ഒരു ഇരുന്നുകാരൻ എന്ന നിലക്ക് മൂന്ന് ദിവസം നിൽക്കാനോ, മൂന്നാമത്തെ ദിവസവും ഇതേ പടി തുടങ്ങും. മൂന്ന് ദിവസം പിന്നാലെ കൂടിയിട്ട് ഒട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇയാള് ചെയ്യണ അമല് എന്താണെന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് ചെയ്യണം എന്ന് വിചാരിച്ച പോയത്, പക്ഷേ നാം ചെയ്യുന്ന അമല് പോലും അയാൾ ചെയ്യണില്ല, അതുകൊണ്ട് തോറ്റു തോറ്റു. ഇപ്പൊ നേർക്കുനേരം ചോദിക്കല്ലാതെ മാർഗമില്ലാത്തോടത്തെത്തി. മൂന്ന് ദിവസം കഴിഞ്ഞ് ഇനി പിരിയണല്ലോ, എന്തൊരു വിരുന്നുകാരൻ എന്ന നിലക്ക് ആ പരിക്ക് ആ വകുപ്പിൽ ചെല്ലാൻ മാർഗമില്ല. അങ്ങനെ വന്നപ്പോ പറഞ്ഞു, എന്റെ പ്രിയ സഹോദര, ഞാൻ എന്റെ വാപ്പാനേറ്റ് ഒരു പിളക്കൂല, ഞങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല, പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാനൊരു തന്ത്രം ഉപയോഗിച്ചതാ, എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നറിയുമോ, ഞങ്ങൾ വാഴ്ന്നു കേട്ടുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ നിങ്ങളെ കയറി വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗനിവാസിയായ ഒരു മനുഷ്യൻ കയറി വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ പറ്റി മൂന്ന് ദിവസം സ്വർഗനിവാസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാത്ത അമല് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് കണ്ടുപിടിച്ച് ഞങ്ങൾക്കും ചെയ്യണം, ഞങ്ങൾക്കും സ്വർഗത്തിൽ പോകണം, അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്നു നോക്കുമ്പോ ഞങ്ങൾ ചെയ്യുന്ന അമല് തന്നെ നിങ്ങൾ ചെയ്യുന്നതായി കാണുന്നില്ല, അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ സ്വർഗനിവാസിയായ മനുഷ്യൻ സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, പൊന്നു സഹോദര, നമ്മളാണെങ്കിൽ എന്താ പറയാ, അല്ലോ രണ്ടു മൂന്ന് ദിവസത്തെ കഥയൊന്നും പറയണ്ട, എന്നാലും അവിടെ വാഴ്ന്നു മറ്റോടത്ത് വാഴ്ന്നു ബാക്കി ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സ്വർഗനിവാസി സഅദ് ഇബ്നു മാലിക്കാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്, കുല്ലയോമിയും കഥ, ഒരു ദിവസവും ഇല്ല, പ്രത്യേകിച്ച് അമലും കൂടുതലില്ല, നിങ്ങൾ ഈ കണ്ട പോലെ തന്നെയാണ് എന്റെ അമല്. നമ്മൾ പറയും പോലല്ല, ഒരാള് നമ്മളെ പറ്റി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെന്താ പറയാടങ്ങി വിത്രും മുടങ്ങി ആകപ്പാടെ ക്ഷീണം, നമ്മളങ്ങോട്ട് മെയിനാവോ അവിടെ
അയാൾ അങ്ങനെയല്ല, ആ സഹാബി അങ്ങനെയല്ല. എന്റെ സഹോദര, നിങ്ങൾ കണ്ടത് തന്നെ എന്റെ ജീവിതം. ഒരു ദിവസവും എനിക്ക് അമരി ഇതിൽ കവിഞ്ഞ അമരൊന്നും എന്റെ കയ്യിലില്ല. പിന്നെ നിങ്ങളെ പറ്റി അല്ലാഹു റസൂൽ സ്വർഗനിവാസി പറഞ്ഞത് ബാഹ്യമായ അമലൊക്കെ എനിക്ക് ഇത്രേ ഉള്ളൂ, പക്ഷേ എന്റെ കൽബിൽ ഇന്ന് വരെ ഒരാളോട് വിദ്വേഷം വെച്ച് പുലർത്തി കിടന്നുറങ്ങിയിട്ടില്ല. ഈ ഒരു ഗുണം എനിക്കുണ്ട്. ഇന്ന് വരെ എന്റെ കൽബിൽ രാത്രി കിടന്നുറങ്ങാൻ ഞാൻ പോകുന്ന സമയത്ത് ഒരാളോട് വെറുപ്പ് വെച്ച് പുലർത്തിയിട്ട് ഞാൻ ഇന്ന് വരെ കിടന്നുറങ്ങാൻ പോയിട്ടില്ല. എന്റെ കൽബിൽ ഒരു മുഅ്മിനായ മനുഷ്യനോട് വെറുപ്പില്ല. ഇതങ്ങനെ പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു അംറ് ഇബ്നു അൽആസ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സയ്യിദ് ഉമർ മാലിക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, അത് തന്നെ ഇതെല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല, ഇത് അത്ര എളുപ്പത്തിൽ കഴിയുന്നൊരു കാര്യമല്ല. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു ഈ കാര്യം മെഹിയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദര, ഇബാദത്തിന്റെ ബാഹ്യ ഇബാദത്തിന്റെ കൂമ്പാരമാണോ ആ സഹദ് ബിൻ മാലിക്കൽ സ്വർഗത്തിൽ എത്തിച്ചത്? ബാഹ്യമായ ആരാധന കുറെ ചെയ്ത് ഉബയ്യുബിന് സലൂര് നരകത്തിലല്ലേ? ഖവാരിജിയാക്കൾ അലി റളിയല്ലാഹു അൻഹുവിനെ നിസ്കരിച്ചവരാണ്, അവർ നരകത്തിലല്ലേ? അതേസമയത്തെ ഇബാദത്ത് കുറച്ച് കുറഞ്ഞു പോയിട്ടും സ്വർഗവകാശിയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹദ് ബിൻ മാലിക്കൽ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ സഹാബത്തിന്റെ ചരിത്രത്തിൽ പെട്ടതല്ലേ? അപ്പൊ ഇബാദത്ത് കുറെ ചെയ്യലല്ല വിജയത്തിന്റെ മാനദണ്ഡം. ഇബാദത്ത് കുറഞ്ഞാലും സ്വർഗത്തിൽ കടന്നേക്കാം. അതെന്താ കാരണം? എവിടെയാണ് ഈ വിജയത്തിന്റെ മാനദണ്ഡം? ആരാധനകൾ വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ചില പണികളുണ്ട്. എന്താണ് ആ കാര്യം? അതാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൽബ് മലീമസമായി കിടക്കുകയാണ്. കൽബ് ശുദ്ധിയാണോ? ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ഇതാ സലഹത്ത് സലഹ ജസദ് കുല്ലു, അത് നന്നായാ ശരീരം മൊത്തം നന്നായി. ഇതാ ഫസദത്ത് ഫസദൽ ജസദ് കുല്ലു, അത് ചീത്തയായ ശരീരം മൊത്തം ചീത്തയായി. അപ്പൊ നന്നാകല്ല മാനദണ്ഡം ഹൃദയമോ? ആത്മീയ സംസ്കരണമോ? ഇപ്പോൾ ഹൃദയം എന്നത് ആത്മീയ സംസ്കരണം, ഹൃദയത്തിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ വിളിക്കുന്നത്. ആത്മാവും ഹൃദയവും എന്ന ചർച്ചയിൽ അത് ഇൻഷാല്ലാ പിന്നീട് സന്ദർഭത്തിൽ എടുക്കേണ്ടതുണ്ട്, അതൊരു വലിയ വിഷയമാണ്. പക്ഷെ ഇപ്പൊ ആ അർത്ഥത്തിൽ എന്നെ പറയുന്നത് ഹൃദയ സംസ്കരണം വന്നതിന് ശേഷമുള്ള ഇബാദത്തെ അള്ളാഹുവിന്റെ വിജയം കൈവരിക്കാൻ കഴിയും. അത് ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഇബാദത്തിന്റെ കോലം നമുക്കൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സ്കേൽക്കുന്നുണ്ട്. ജുമാ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കി നമ്മളെ പള്ളിയിൽ എത്ര ആളുകൾ കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ കുട്ടിക്കാലങ്ങളിൽ ഒരു പള്ളി ഇവിടെ എത്ര പള്ളി ഉണ്ടായി? ശ്രോതാക്കളെ തന്നെ ഇവിടെ അവിടെ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത് ഈ പരിസരത്തുള്ള ആളുകളൊക്കെ മറവ് ചെയ്യാനുള്ള പള്ളി അതായിരുന്നില്ലേ? ഇപ്പൊ പള്ളികൾ ഇത്ര വർദ്ധിച്ചു, നിസ്കാരം ഇത്രയും വർദ്ധിച്ചു. ആരാ നിസ്കരിക്കാത്തവര്? നിസ്കരിക്കാതടക്കുക എന്നുള്ളത് മോശപ്പെട്ട പണിയാണ്. നോമ്പ് നോൽക്കാത്തവരെന്ന് പറഞ്ഞാൽ അതിന് മോശം ഏർപ്പാടാണ്. എല്ലാവരും അങ്ങനെ ധരിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് നോമ്പൊൽക്കുന്നുണ്ട്, എല്ലാരും നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ എന്തില്ല? ആ നിസ്കാരത്തിന്റെ ആത്മീയ പരിവേഷവും ഗുണവും ഇല്ല. എന്തുകൊണ്ട്? കൽബ് വളരെ മലീമസമാണ്. അകം ശുദ്ധിയാക്കാതെ പുറം മിനു കണ്ണട കക്കൂസകുള്ളൊരു രീതി നീയെടുക്കണ്ട എന്നൊരു കവി പറഞ്ഞതുപോലെ കൽബ് മലീമസമാണ്, പുറം വളരെ മനോഹരമാണ്. ഒരു 5 സെന്റ് സ്ഥലത്തൊരു വീടുണ്ടാക്കുന്ന മനുഷ്യൻ അവന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു, സിറ്റ് ഔട്ടിൽ കയറി, നല്ല ഗ്രാനൈറ്റ് പതിച്ച് മാർബിള് പതിച്ച മനോഹരമായ വീടാണ്, നല്ല സുന്ദരമായ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കടന്നപ്പോ ഡൈനിങ് ഹാൾ അതിനേക്കാൾ മനോഹരമാണ്, ചെറിയ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അവിടെ ഉണ്ടാക്കിയ വീടാണ്, പരിസരത്തൊക്കെ വീടുകളുണ്ട്.
ഈ വീട്ടിൽ എന്തെല്ലാം വേണം, ഒരു കിണർ വേണം, ഒരു ബാത്റൂം വേണം, ഈ ബാത്റൂമിൽ നിന്ന് കളയുന്ന വേസ്റ്റ് സൂക്ഷിക്കാൻ ഒരു സെപ്റ്റിക് ടാങ്ക് വേണം, ഒരു കക്കൂസിന്റെ കുഴി വേണം. പക്ഷെ ഇതെല്ലാം കൂടി പുറത്ത് ഉണ്ടാക്കാനുള്ള സ്ഥലമില്ല. അങ്ങനെ പുതിയ എഞ്ചിനീയർമാര് പറയുന്നു, ഇതാർക്കും ശല്യമില്ലാത്ത ഒരു സ്ഥലത്ത് കിടന്നോട്ടെ. എവിടെയാ അത് സ്ഥാപിച്ചത്? ഡൈനിങ് ഹാളിന്റെ ചുവട്ടിൽ. അവിടെ വലിയൊരു ടാങ്ക് നിർമ്മിച്ചു, അതിന്റെ മുകളിൽ സ്ലാബ് ഇട്ടു, അതിന്റെ മുകളിൽ കോൺക്രീറ്റ് പതിച്ചു, പരുക്കൻ സിമന്റ് ഇട്ടു, അതിന്റെ മുകളിൽ അതാ ഗ്രാനൈറ്റ് പതിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും വല്ലതും തോന്നുമോ? എന്തെങ്കിലും മാലിന്യം അവിടെ ഉണ്ടോ? അവിടെ ഇരുന്നിട്ടാണ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ വന്നപ്പോ ഭക്ഷണം വിളമ്പിയത്. അവിടെ ഡൈനിങ് ടേബിളിന്റെ മുകളിലാണ് ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ പായ വിരിച്ച് സുപ്ര വിരിച്ചാണ് എല്ലാവരും ഒരുമിച്ചുകൂടി ഭക്ഷണം കഴിക്കുന്നത്. ആർക്കെങ്കിലും വല്ല പ്രശ്നവുമുണ്ടോ? ഇതിന്റെ നേരെ താഴെ എത്ര എത്രയോ കിൻഡൽ കണക്കിന് മണിമസമായ വസ്തു കിടക്കുകയാണ്. ഒരാളതാ മാർബിൾ അങ്ങ് പൊട്ടിച്ചു, ഒരു സൈഡ് കുറച്ച് കട്ട് ചെയ്തെടുത്തു, പ്രശ്നമില്ല. അതിന്റെ താഴെ കാണുന്ന കോൺക്രീറ്റും പൊട്ടിച്ചു, പ്രശ്നമില്ല. അതിന്റെ താഴെ ഒരു സ്ലാബ് ഉണ്ട്, അത് പൊട്ടിച്ചാൽ അവിടെ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാനല്ല വെറുതെ ഇരിക്കാൻ കിട്ടുമോ? അപ്പൊ അകം ശുദ്ധിയാക്കാതെ പുറമിനു കണ്ണണ്ട, ഈ കൽബിന്റെ ഉള്ളു മനീമസമായി കിടന്നിട്ട് പുറം ഇരിക്കി തുടച്ച് നടന്നിട്ട് എന്താ കാര്യം? ഇബാദത്ത് വേണം, അത് ഒഴിവാക്കാൻ പാടില്ല, ശിക്ഷിക്കപ്പെടും. അതേ സമയത്താണ് ഇബാദത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കണം, അതിന്റെ നേട്ടം ലഭിക്കണമെങ്കിൽ കൽബ് ശുദ്ധിയായാലേ കാര്യമുള്ളൂ. ഇപ്പൊ കൽബ് ശുദ്ധിയായി കൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഷാഇ വൽ മുങ്കർ. നോമ്പ് നോറ്റ മനുഷ്യനോട് സ്വർഗത്തിൽ പ്രത്യേകമായ ഗേറ്റ് ഉണ്ട്, റയ്യാൻ എന്ന ഗേറ്റിലൂടെ കടത്തി വിടൂ. അതെങ്ങനത്തെ നോമ്പാകണം? കൽബ് ശുദ്ധിയായി കൊണ്ടുള്ള നോമ്പാകണം. കൽബ് ശുദ്ധിയാക്കണം. കൽബ് ശുദ്ധിയാക്കേണ്ടത് എന്ത് വിഷയങ്ങളിൽ എന്തെല്ലാം കൽബ് ശുദ്ധിയാക്കേണ്ട കാര്യങ്ങളുണ്ട്? ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പിടികൂടുന്ന മാരകമായ രോഗങ്ങൾ എത്രയാണ്? അനവധി ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരു മനുഷ്യനെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ അദാബ് ചെറുതല്ല, ഭയാനകമായ അദാബാണ് ഖബറിലുള്ളത്. ഒരു മനുഷ്യന്റെ റൂഹനെ പിടിക്കുന്ന സമയത്ത് 500 മലക്കുകൾ കൂടിയിട്ടാണ് റൂഹനെ പിടിക്കുക എന്നാണ്. 250 മലക്കുകൾ ഒരു സൈഡിൽ നിൽക്കും, 250 മലക്കുകൾ മറ്റേ സൈഡിലും നിൽക്കും. 50 മലക്കുകൾ കാലിന്റെ തള്ളവിരൽ മുതൽ പിടിച്ചിട്ട് കാൽ മുട്ടുവരെ കൊണ്ടുവന്നിടും, അവരെന്നെ മാറി നിൽക്കും. അപ്പൊ ഇടത് സൈഡിലുള്ള 50 മലക്കുകൾ കാലിന്റെ തള്ളവിരൽ മുതൽ പിടിച്ച് കാൽ മുട്ടുവരെ കൊണ്ടുവന്ന് അവരെന്നെ മാറി നിൽക്കും. അപ്പോൾ വേറെ ചില 50 മലക്കുകൾ കാലിന്റെ മുട്ടു മുതൽ പിടിച്ച് പൊക്കിൾ വരെ കൊണ്ടുവന്നിട്ടിട്ട് അവരെന്നെ മാറി നിൽക്കും. ഇടത് സൈഡിലെ 50 മലക്കുകൾ കാൽമുട്ടുവരെ പിടിച്ച് നടുവരെ പിടിച്ചു കൊണ്ടുവന്ന് അവരങ്ങ് മാറി നിൽക്കും. കയ്യിന്റെ റൂഹ് 50 മലക്ക് പിടിക്കും, ഇടത് കയ്യിന്റെ റൂഹ് വേറെ 50, അങ്ങനെ ഘട്ടം ഘട്ടമായി പിടിച്ചു വലിച്ചു കൊണ്ടുവരും. എന്താണ് മരണത്തിന്റെ വേദന? മരണത്തിന്റെ വേദനയിൽ നിന്ന് ഒരു അണു അളവ് ഒരു കടകമണിയേക്കാൾ ചെറുത് അതിൽ നിന്ന് കിട്ടിയാൽ അതിനെ അളക്കാനോ തൂക്കാനോ കഴിയുന്നതാണെങ്കിൽ പറയുന്നു, മരണത്തിന്റെ വേദനയെ അളക്കാനും തൂക്കാനും കഴിയുന്നതാണെങ്കിൽ അതിൽ നിന്ന് ഒരു ചതുരശ്ര മില്ലിമീറ്റർ കിട്ടിയാൽ അല്ലാഹു സൃഷ്ടിച്ച ഏറ്റവും വലിയ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അത് കൊണ്ടുപോയി വെക്കേണ്ട താമസം, അത് ആ മലയുടെ മുകളിൽ എത്തുന്നതോടുകൂടി അതിന്റെ വേദനയുടെ കടുപ്പം കൊണ്ട് സെക്കൻഡ് കൊണ്ട് ആ മല ഉരുകി ഒലിച്ചു പോകും. ആ വേദനയിൽ നിന്ന് നിസ്സാരമായ ഒന്ന്, അപ്പോൾ അത് പൂർണ്ണമായ വേദനയുടെ ഗൗരവം എന്താണ്? മരിക്കുന്ന മുഴുവൻ മനുഷ്യനും ഇത് അനുഭവിക്കണം എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ റൂഹനെ പിടിച്ച് തൊണ്ടക്കുഴി വരെ എത്തിയാൽ ആ റൂഹനെ വീണ്ടും കാലിന്റെ ജരിയാണിയിലേക്ക് വിടും. വീണ്ടും ഇതുപോലെ വലിച്ചു വലിച്ചു കൊണ്ടുവന്ന് തൊണ്ടക്കുഴി വരെ എത്തിക്കോ, വീണ്ടും അത് താഴോട്ടിടും. അങ്ങനെ 90 തവണ
മലക്കുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തൊണ്ടക്കുടി വരെ എത്തും. അസ്രായീൽ അലൈഹിസ്സലാം വന്നിട്ടില്ല. അതാ ഇസ്രായീലിന്റെ പണി, തൊണ്ടക്കുഴിയിലെത്തിയ റൂഹനെ അവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന ഡ്യൂട്ടിയാണ് ഇസ്രായീൽ അലൈഹിസ്സലാമിനുള്ളത്. ബാക്കിയുള്ളവർക്ക് ഈ 500 മരക്കുകളാ ചെയ്യുന്നത്. ഇങ്ങനെയാണ് വർത്തിച്ച് മരണം എത്രയോ പ്രയാസമായി അനുഭവിച്ച മനുഷ്യൻ ഖബറിന്റെ ഉള്ളിലെത്തിയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ആഖിറത്തിന്റെ കാര്യം പ്രസംഗിക്കുമ്പോ, ആഖിറത്തിന്റെ കാര്യം പറയുമ്പോ, കിതാബുകളിൽ വിവരിക്കുമ്പോ, ഒരു മനുഷ്യൻ മരിച്ചിട്ട് സ്വർഗത്തിലോ നരകത്തിലോ എത്തുന്നത് വരെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, ഖബറ് പോലെ വഷളായ വേറെ ഒരു സംഗതിയില്ല. അത്ര ഭയാനകമാണ് ഖബറിന്റെ കാര്യം. മുഅ്മിനീങ്ങളും ചില വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും ഖബറിൽ. അതിൽ നിന്ന് ഒരു മുഅ്മിനും ഒഴിവല്ല. ലൗ നജാ അഹദു മിൻ ലൗതതിൽ ഖബരി ലനജാ സഅദ് ബ്നു മുആദ്. മുഅ്മിനീങ്ങൾക്കും ചില വിഷമങ്ങളൊക്കെ ഖബറിൽ വരാനുണ്ട്, അനുഭവിക്കാനുണ്ട്. അതിൽ പെട്ടതാണ് ഖബറിന്റെ ഇടുക്കൽ. അത് ഏതൊരു സ്വഹാബിയും അനുഭവിച്ചേ പറ്റൂ. അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ബ്നു മുആദ് രക്ഷപ്പെടേണ്ടിയിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു പോലും രക്ഷപ്പെട്ടിട്ടില്ല. ഇനി ഒരാളും അതിൽ നിന്ന് രക്ഷപ്പെടൂല. തെമ്മാടികളും മുഅ്മിനീങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇമാം സുയൂത്തി തന്റെ ശറഹ് സുദൂറിൽ പറയുന്നത്, മുഅ്മിനീങ്ങൾക്ക് അത് ഒരു തവണ മാത്രമേ ഉണ്ടാകൂ, തെമ്മാടികൾക്ക് ഖിയാമത്ത് നാൾ വരെ തുടരും. ഇതാ വ്യത്യാസം. അപ്പൊ മുഅ്മിനീങ്ങളും അത് അനുഭവിച്ചേ പറ്റൂ. അങ്ങനെ ചില വിഷയങ്ങൾ ഖബറിന്റെ ഉള്ളിൽ നടക്കാറുണ്ട്. ഈ ഖബറിന്റെ ഉള്ളിലേക്ക് അല്ലാഹു തആല ചില പാമ്പുകളെ നിശ്ചയിച്ചു. എത്ര പാമ്പ്? 99 പാമ്പുകളെ ഖബറിലേക്ക് നിശ്ചയിക്കുന്നു. 99 പാമ്പ് ഖബറിൽ വരും. അതിൽപ്പെട്ട ഒരു പാമ്പ് അതിന്റെ തലയെങ്ങാനും പുറത്തോട്ട് ഇട്ടുകൊണ്ട് ഒരച്ച് ശ്വാസോച്ഛാസം നടത്തിയാൽ വരെ ഭൂമിയിൽ പിന്നെ ഉൽപാദന ശേഷി ഉണ്ടാകില്ല. ഒരു സസ്യം ഭൂമിയിൽ മുളക്കില്ല അതിന്റെ വിഷത്തിന്റെ കടുപ്പം കൊണ്ട്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി വർഷിക്കപ്പെട്ടാണ് ബോംബിന്റെ പ്രത്യാഘാതം. 80 ശേഷം ഇപ്പോഴും ആ നാട്ടിൽ നിലനിൽക്കുന്നുവെങ്കിൽ മനുഷ്യനിർമ്മിതങ്ങളായ വസ്തുക്കൾക്ക് ഇത്ര ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അല്ലാഹു അവന്റെ ശത്രുക്കളായ തമ്മാടികളെ ശിക്ഷിക്കാൻ വേണ്ടി വെച്ച പാമ്പിന്റെ വിഷത്തെ കുറിച്ച് ചിന്തിച്ചോ. ആ പാമ്പൊന്നെങ്ങാനും ഭൂമിയിലേക്ക് തലയിട്ടുകൊണ്ട് ഒരൊറ്റ ഊത്തൂതിയാൽ ാണ് വരെ ഈ ഭൂമിയിൽ ഒരു പുല്ല് മുളക്കില്ല. ഇത് ഖബറിലേക്ക് അല്ലാഹു നിശ്ചയിച്ച പാമ്പാണ്. 99 പാമ്പ്. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്ന എന്റെ ഒരു 99 കണക്ക്, 99 കണക്ക് എന്താണ്? ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പിടികൂടുന്ന മാരകമായ രോഗം 99 ഓരോ രോഗത്തിനും ഓരോ പാമ്പുകൾ. കിബ്ർ, ഹസദ്, റിയാ, ഗളബ്, ഉജ്ബ്, നിഫാഖ്, കുഫ്ർ, ബിദ്അത്ത് തുടങ്ങി ഒരു മനുഷ്യനങ്ക് എണ്ണുകയാണെങ്കിൽ 99 എണ്ണാൻ കഴിയും. ഈ 99 രോഗം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ പിടികൂടാം. ഒരാളുടെ ഹൃദയത്തിൽ വരും 99 രോഗം വരാൻ ചാൻസ് ഉണ്ട്. ഓരോന്നിനും ഓരോ പാമ്പുകളെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഈ 99 അഴുക്കും ചളിയും കാഷ്ടവും പിണ്ടവും ഹൃദയത്തിൽ വെച്ചിട്ടാ നമ്മളെ അള്ളാഹിന് മുമ്പിൽ നിന്നിട്ട് പറയുന്നത്. അപ്പൊ ഈ പറച്ചിലും ഈ ഹൃദയവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഈ പറച്ചിലും ഈ ഹൃദയവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി, എന്റെ ജീവിതവും മരണവും ആരാധനയും സർവസ്വവും നിനക്കാണ് പറച്ചവനെ എന്ന് പറയാൻ കൽപ്പിക്കപ്പെട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളും നമ്മളെ കൽപ്പും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ഒരു ചങ്ങായി പറഞ്ഞു, ഞാൻ ഒറ്റ തോന്നല, എന്താ ഇതിനായി പച്ചപ്പൊള്ള ഒഴിച്ചു പറയണു. അയാൾക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ട് ഒറ്റകത്ത് ഒഴിവാക്കിയാൽ കഴിച്ചിട്ടാവൂ. ഓതണ ഓതിയത് പോലെ എന്റെ ജീവിതാക്കാൻ ശ്രമിക്കല്ലേ വേണ്ടത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക് നമ്മുടെയൊക്കെ കൽബിൽ. അപ്പൊ ഈ കൽബ് ശുദ്ധിയാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ഇത് നന്നാക്കണം.
കൽബിന്റെ അകത്ത് ഈ കിടക്കുന്ന മാലിന്യങ്ങളെ നേരത്തെ ഞാൻ പറഞ്ഞു സൈദ് ഇബ്നു മാലിക്കിന്റെ ചരിത്രത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര മനുഷ്യന്മാരോട് നമ്മളെ കൽബിലൊക്കെ ദേഷ്യം കാണും. ആ സൈദ് ഇബ്നു മാലിക്ക് പറഞ്ഞത്, ഇന്ന് വരെ ഒരു മുഴുമയായ മനുഷ്യനോട് കൽബിൽ ദേഷ്യം വെച്ച് ഞാൻ കടന്നിട്ടില്ല. അപ്പൊ ദേഷ്യം പിടിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്, അതിനെ വന്നപ്പോ നല്ല വരെ നീറത്ത് എന്നാ പറയാ. ഭീതിയായ ചില വിഷയങ്ങൾക്ക് ദേഷ്യം പിടിക്കേണ്ടതുണ്ട്, അളവ് പാടില്ല, വീറത്ത് പാടില്ല, അനുവദിക്കപ്പെട്ട സന്ദർഭം. അത് ദേഷ്യം പിടിക്കേണ്ട ചില സന്ദർഭങ്ങൾ മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ എല്ലാത്തിനും അങ്ങനെയാ പറയാം. മലയാളത്തിൽ ഒരു പദത്തിന് അർത്ഥം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചില പരമ്പോലെ ഇതാണല്ലേ സമൂഹത്തെ വഴിപിഴപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിൽ അനർഹമായ അർത്ഥങ്ങൾ മലയാളത്തിലേക്ക് എഴുതി പരിഭാഷപ്പെടുത്തി വെച്ചിട്ട് അത് വായിച്ച് ജനങ്ങൾ, നിങ്ങൾ ഞങ്ങൾ പറഞ്ഞത് കേൾക്കണ്ട, ഖുർആനും എടുത്തു നോക്കി, അള്ളാന്റെ ഖുർആനിൽ ഇങ്ങനെയല്ലേ ഉള്ളത്, എന്താ അള്ളാന്റെ ഖുർആനിൽ ഉള്ളത്, പരമകാരുണ്യകനും കരുണാനിധിയുമായ ദൈവത്തിന്റെ നാമത്തിൽ. ഈ കറുത്ത തുള്ളിയെടുത്ത് തള്ളാരത് വായിച്ച് കയറ്റായിട്ട് എന്ത് മനസ്സിലായി, ഖുർആനിന് വർഷം അടിച്ചെടുക്കട്ടെ, ഇത് വായിച്ചു നോക്കി, ദീൻ അങ്ങനല്ലേ പറഞ്ഞത്, എന്ത് മനസ്സിലായി കേൾക്ക്, ഈ പരമകാരുണ്യകനും കരുണാനിധിയുമായ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് മനസ്സിലായി. അതൊക്കെയാണ് ഈ സമൂഹത്തെ നശിപ്പിച്ച്. എന്നിട്ട് അത് വായിച്ച് അതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ദേഷ്യം എന്ന് റളവനും അർത്ഥം വെക്കുക, വീറത്തിനും അർത്ഥം വെക്കുക, അത് രണ്ടും രണ്ടാണ്. ഒന്ന് പാടില്ലാത്തതാണ്, ഒന്ന് വേണ്ടപ്പോൾ അനുവദിക്കപ്പെട്ടതാണ്. ആവശ്യം തന്റെ ഭാര്യനെ ഒരാൾ പിടിക്കാൻ വന്നാലോ, തന്റെ ഭാര്യ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താലോ, അവിടെ ദേഷ്യപ്പെടേണ്ടി വരൂലേ, ആ ദേഷ്യം പാടില്ലാന്നാണോ അതിനർത്ഥം? അല്ല, അതൊക്കെ അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട്, അതിന് ചില പദപ്രയോഗങ്ങളും ഉണ്ട്, അതൊക്കെ വേണ്ട സ്ഥലത്ത് വേണ്ട മാത്രം ഉപയോഗിക്കുകയും ചെയ്യേണ്ടത്. വ്യവസ്ഥകൾ പഠിക്കണം, മനസ്സിലാക്കണം. ചുരുക്കത്തിൽ കൽപ്പിന്റെ അകത്ത് പിടികൂടുന്ന മാരക രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്താണ്? ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചാണ് ചർച്ച. ഈമാൻ കുഫർ എന്നത് ഞാൻ അങ്ങ് മാറ്റിവെച്ചിട്ട്, മോമിനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൽബിലേക്ക് കടന്നുകൂടാൻ പാടില്ലാത്ത ഏറ്റവും ദുരന്തം പിടിച്ച മാരകമായ വിപത്ത് ഒന്നാമത്തത് അൽ ബിദ്ആത്തു ബിദ്ആത്തിലേക്കൊക്കെ കൽബ് ശുദ്ധിയാക്കുക, എന്നിട്ട് ഇബാദത്തെ ഇബാദത്തെ അല്ലാഹു സ്വീകരിക്കുള്ളൂ. ബിദ്അത്ത് കൽബിൽ നിറച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഇബാദത്തും അല്ലാഹുവിന്റെ അടുക്കൽ കബൂലിയത്ത് കിട്ടുകയില്ല, ആ ഇബാദത്തിന് ഫലപ്രദമാവുകയുമില്ല. അതിന്റെ ഉബൈബ്ന സലൂലിന്റെ കൽബ് ലിഫാത്ത്, ഖവാരിജിയാക്കള കൽബ് ബിദ്അത്ത്, അതും വെച്ച് നിസ്കരിച്ച ബിദ്അത്തുകാരൻ സ്വർഗത്ത് പോകാൻ കഴിഞ്ഞോ? നമ്മക്കൊരു ധാരണ ഉണ്ട്, ഓനാളെന്തായാലും അഞ്ചത്ത് നിസ്കരിച്ചു കേട്ടോ. എത്ര മനുഷ്യന്മാരാ ഓലെ കൊണ്ട് നിസ്കാരം തുടങ്ങിയത്! ആ ബാഹ്യമായ ആ കോലം കണ്ടിട്ട് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു, ഇവലെ നേതാവാണ് ആര്, ഉബൈബ് ബിൻ സലൂൽ, ഇവലെ കാട്ടിക്ക വെച്ച നിസ്കാരക്കാരനാ. അത്ര നിസ്കാരം അരിയറിഞ്ഞുള്ളവൻ വരെ ചെയ്തിട്ടില്ല. ആ കൽബിനുള്ളിൽ ബിദ്അത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന ആരാധന അല്ലാഹുവിന് വേണ്ട, ഒന്നും നേടാൻ കഴിയില്ല. അപ്പൊ കൽബ് ശുദ്ധിയാക്കണം. മരിക്കുന്ന സമയത്ത് ഈമാനില്ലാതെ മരിച്ചു പോകും, ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദിരിങ്ങളാൽ തുണ റബ്ബനാ. മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് ഈമാൻ തട്ടിക്കൊണ്ടുപോകും, മരണത്തിലേക്ക് ഒരു ചാടം ബാക്കിയുള്ളത് വരെ മുഅ്മിനായ മനുഷ്യനെ മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് ഈമാൻ വലിച്ചൂഴിക്കൊണ്ടുപോയി, അവൻ ഈമാനില്ലാതെ മരിച്ചുപോയി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അവസാനം ഈമാനില്ലാതെ മരിച്ചു പോകുന്ന ചില അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരുടെ ഈമാനാണ് ഇബ്ലീസിനെ എത്രയും പെട്ടെന്ന് പറ്റിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നത്? 12 കാര്യങ്ങളാണ് അസ്ബാബ് സൂഇൽ ഖാതിമ. ഇമാം ഖസ്തല്ലാനി തന്റെ സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹിന്റെ ആ മുഖഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് 12 കാര്യങ്ങൾ. ഇമാം ഹസാലി റളിയല്ലാഹു അൻഹു ഹിയാ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട് 12 കാര്യങ്ങൾ അസ്ബാബ് സൂഇൽ ഖാതിമ. അതിൽ അവരൊക്കെ പറഞ്ഞ ഒന്നാമത്തത് അൽ ബിദ്അത്ത്, യുഖ്ഷാ അലൈഹി സൂഇൽ ഖാതിമ, സൂഇൽ ഖാതിമത്തിനെ പേടിക്കണം. ബിദ്അത്ത് കൽബിൽ വന്നാ സൂഇൽ ഖാതിമത്തിനെ പേടിക്കണം, അവസാനം ഈമാൻ ഇല്ലാതെ ചത്തുപോകും. അപ്പൊ കൽബ് ശുദ്ധിയാക്കേണ്ട ഒരു വിഷയം ഒന്നാമതായി അൽ ബിദ്അത്ത്. ബിദ്അത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
തങ്ങളും സഹാബികളും എന്തൊന്നിനെ ദീനാക്കി പഠിപ്പിച്ചോ അതിനെ ദീനല്ല എന്ന് പറയാം. അല്ലാഹുവും റസൂലും സഹാബത്തും ദീനല്ലാത്തതായിട്ട് എന്ത് പഠിപ്പിച്ചോ അതിനെ ദീനാക്കി പറയാം. ഇതാണ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തില്ല വിഷയം അവതരിപ്പിക്കാവുന്ന ഒരു രൂപം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തും സഹാബത്തിന്റെ കാലത്തും ഇല്ലാത്തതിനെ ദീനാക്കുകയും ഉള്ളതിനെ ദീനല്ല എന്ന് പറയുകയും ചെയ്യുന്ന സ്വഭാവം. ബിദ്അത്തുകാരിയുടെ ഓരോന്ന് ഉദാഹരണത്തിലൂടെ എണ്ണിപ്പറയാൻ അനവധി വാക്കുകളും. നബിതങ്ങളും സഹാബത്തും നിസ്കരിച്ച 20 റക്അത്തെ തറാവീഹ് ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചിരുന്നവരെ മക്കയിലും മദീനയിലും ലോകത്തുള്ള മുഅ്മിനീങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനെ വെട്ടിച്ചുരുക്കിയിട്ട് 8, 10, 11 ആക്കുന്നത് റസൂലുള്ളാഹി തങ്ങളുടെയും സഹാബത്തിന്റെയും കാലത്ത് ദീനായി അംഗീകരിക്കപ്പെട്ട ഒന്നിനെ ദീനല്ല എന്ന് പറയലല്ലേ? അല്ലാഹു റസൂലിന്റെ കാലം മുതൽ ഈ കാലം അത്രയും മുഅ്മിനീങ്ങൾ ലോകത്ത് വെള്ളിയാഴ്ച മിമ്പറയിൽ വെച്ച് നടത്തിയിരുന്ന ഖുത്ബ, അറബി ഭാഷയിൽ നിർവഹിച്ചിരുന്ന ഖുത്ബ, ലോകത്ത് ആദ്യമായി അറബിയല്ലാത്ത ഭാഷയിലേക്ക് നിർവഹിച്ചത് തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ വന്നതിന് ശേഷമാണ് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും തന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി അനറബി ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചത് തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷയാണ്. ഇത് ലോകം സംബന്ധിച്ച സത്യമാണ്, ചരിത്രമാണ്. ഈ അടുത്ത കാലം മുതൽക്ക് തുടങ്ങിയത് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തുണ്ടായിരുന്നോ? ഇല്ല. അവരെ ദീനായി അംഗീകരിച്ചതാണോ? അല്ല. അല്ലാത്ത ഒരു കാര്യത്തെ ഇന്ന് ദീനാക്കി കൊണ്ട് നടക്കുന്നു. ഇതുപോലെ അനവധി ഉദാഹരണങ്ങൾ പറയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബത്തിന് വല്ല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വന്നാൽ തങ്ങളുടെ ഹദറത്തിൽ ചെന്ന് പറയും. മഴയ്ക്ക് വിഷമം വന്നാൽ, മഴയില്ലാതെ ബുദ്ധിമുട്ടിയാൽ അല്ലാഹു റസൂലിന്റെ ഹദറത്തിൽ ചെന്നുകൊണ്ട് മഴ ആവശ്യപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഇബ്നു തീമിയ തന്റെ ഖിത്താബ് സിറാത്തുൽ മുസ്തഖീമിൽ ആ രംഗം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അല്ലാഹു റസൂല് കിടക്കുന്ന ഖബറു ശരീഫിന്റെ നേരെ മുകളിൽ കാണുന്ന പച്ച കുബ്ബ, അന്ന് പച്ച കളറിലുള്ള കുബ്ബയല്ല എന്ന് മാത്രം, അതിനെ മച്ചുണ്ട്, തട്ടുണ്ട്. ആ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്ത് ആയിഷ ബീവിയുടെ സമ്മതത്തോടുകൂടി ഒരു ദ്വാരം ഉണ്ടാക്കി വെച്ചു. ആ ദ്വാരത്തിന്റെ മുകളിലാണ് ഇന്ന് കാണുന്ന പച്ച കുബ്ബക്ക് മുകളിൽ ഒരു ദ്വാരമുള്ളത്. അത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. എന്തിനാണ് ഈ ദ്വാരം ഉണ്ടാക്കിയത്? മഴയ്ക്ക് ആവശ്യം വരുമ്പോൾ സ്വഹാബത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിൽ ചെന്നുകൊണ്ട് ഈ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തിന് നേരെ കുബ്ബക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദ്വാരം ഒരു തുണി കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. ആ തുണി അവിടെ നിന്നോട്ട് നീക്കിയിട്ട് ഞങ്ങൾക്ക് മഴ വേണം എന്ന് പറയുമ്പോ മഴ വർഷിക്കും, മഴ മതി എന്ന് തോന്നുമ്പോൾ ഈ തുണി കൊണ്ട് അത് അങ്ങ് അടച്ചു വെക്കുകയും ചെയ്യും, മഴ നിൽക്കും. ഇത് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പഴയ എക്കത്തിലാല് കാണും, പുതിയ എക്കത്തിലാല് കാണില്ല. രണ്ട് കോപ്പിയും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പതിപ്പ് മാറുമ്പോ അന്നത്തെ സൂര്യൻ മാറുമോ? അക്കാലത്ത് പറഞ്ഞതല്ലേ ഇന്നും തൗഹീദ്, അന്ന് ശിർക്കാകല്ലേ ഇന്നും ശിർക്ക്? അക്കാലത്ത് ഇബ്നു തീമിയ്യ എഴുതിയ പുസ്തകം അച്ചടിച്ചപ്പോ അതിലതുണ്ടെങ്കിൽ ഇന്ന് അത് പുനഃപ്രസാദനം നടത്തിയപ്പോ എന്തുകൊണ്ട് ഈ വരി അതിൽ അത് വിട്ടുപോയി? അത് ശിർക്കായതുകൊണ്ട് വിട്ടതാണെങ്കിൽ ആ ശിർക്ക് അന്നെങ്ങനെ തൗഹീദായി? അപ്പൊ പതിപ്പ് മാറുമ്പോ അല്ലാഹുവിന്റെ സൂര് മാറുന്നുണ്ടോ? ഈ പച്ച എന്നിട്ട് ഇബ്നു തീമിയ്യ വരെ അതിനെ തെളിവ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? ഈ തുണി കൊണ്ട് അടച്ചു വെച്ചത് തുറന്നാൽ മഴ കിട്ടും. അല്ലാഹു റസൂല് കൊച്ചു കുഞ്ഞായ കാലത്ത് മഴയ്ക്ക് വേണ്ടി വിഷമിക്കുന്ന, വെള്ളം കിട്ടാതെ വിഷമിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് എന്ന ഉപ്പാപ്പ മുത്തലബിയെ ആ കൊച്ചു കുഞ്ഞിനെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് കഴബത്തിന്റെ അടുക്കൽ കൊണ്ടുപോയി ഈ കുട്ടിയെ വാനലോകത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് മഴ തരണേ അല്ലാ എന്ന് പറയുമ്പോൾ മഴ വർഷിക്കും. ഈ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അമിന ബീവിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്താൽ മഴ നിൽക്കുകയും ചെയ്യും. ഇത് പതിവായിരുന്നു. പിൽക്കാലത്ത് അല്ലാഹു റസൂൽ മദീനത്ത് എന്നപ്പോൾ ചോദിക്കുകയാണ്,
എന്റെ വല്യാപ്പ അബ്ദുൽ മുത്തലിബ് എന്ന് വരി എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു പണി ചെയ്യാറുണ്ടായിരുന്നു. അന്ന് എന്റെ വല്യാപ്പ ഒരു പദ്യം ചൊല്ലുകയും ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കേട്ട് പരിചയമുണ്ടോ എന്ന് പറഞ്ഞപ്പോ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് പരിചയമുണ്ട്, എനിക്ക് ആ പദ്യം അറിയാം. അന്ന് അലിയാർ ജീവിച്ചിരിക്കുന്നോ ഇല്ല, ബാപ്പാടെ കേട്ട് പഠിച്ചതാണ്. അങ്ങനെ എന്നാ ആ പദ്യം ചൊല്ലിക്ക് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പാടുന്നു, എന്നങ്ങ് ചൊല്ലിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിച്ചു പോയി, അത് അംഗീകരിച്ചു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി എഴുതിയപ്പോൾ ഈ പദ്യം സഹീഹുൽ ബുഖാരിയിൽ എടുത്തു വെച്ചു. ഇത് സഹീഹുൽ ബുഖാരിയിലെ. ഇതുകൊണ്ട് മുഅ്മിനീങ്ങൾ മദീനത്ത് ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിൽ ചെന്നിട്ട് പറയും, നബിയേ, തങ്ങളുടെ ഹദ്റത്തിൽ ഞങ്ങൾ വന്നത് തങ്ങൾ ഞങ്ങൾക്ക് പൊറുക്കലിനെ തരണം, തങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് റസൂലുള്ളാഹി ഹദ്റത്തിൽ ചെന്ന് പറയൽ കഴിഞ്ഞകാല സ്വഹാബത്ത് മുതൽക്കുള്ള പതിവാണ്. സ്വഹാബത്ത് മുതൽക്കുള്ള പതിവാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ ചെന്നുകൊണ്ട് പറയുന്ന പതിവ് റസൂലുള്ള മുതൽക്കുള്ളതാണ്. ഇക്കഴിഞ്ഞ കാലം വരെ നിങ്ങൾ നോക്കണം, തുർക്കി ഭരണാധികാരികളുടെ അവസാനത്തെ ഭരണാധികാരിയായ സുൽത്താൻ മൻസൂർ എന്ന ഭരണാധികാരി, അദ്ദേഹമാണ് ഇന്ന് മക്കയിലും മദീനയിലും കാണുന്ന ഇസ്ലാമിക സംസ്കാരങ്ങൾ മുഴുവനും ഉണ്ടാക്കിയ വ്യക്തി. ആ വ്യക്തി ഉണ്ടാക്കിയതാണ് തുർക്കിക്കെട്ട് എന്ന് പറയുന്ന മക്കത്തെ പള്ളിയും മദീനത്തെ പഴയ മസ്ജിദിന്റെ പവിയും തുർക്കിക്കെട്ട് അദ്ദേഹം നിർമ്മിച്ചതാണ്. ഇപ്പോൾ ആ തുർക്കിക്കെട്ട് പൊളിച്ചു, മസ്ജിദ് ഇഹ്റാമിന്റെ പരിസരത്ത് മതാഫിനോട് ചേർന്ന് നിൽക്കുന്ന പഴയ തുർക്കിക്കെട്ട് പൊളിച്ചു കളഞ്ഞു. ഈ വർഷം പോയാൽ അത് കാണില്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അത് പൊളിച്ചിട്ട് അവിടെയൊക്കെ തവാഫ് ചെയ്യാൻ വിശാലമായ സൗകര്യം ഏർപ്പം തന്ന തകൃതിയായ പണി കാരണമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളുടെ എണ്ണം കുറച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽപ്പെട്ട അനവധി ആളുകൾക്ക് ഹജ്ജിന് പോകാൻ കഴിയാതെ വന്നത്. 10-16 കൊല്ലമായിട്ട് പെരുന്നാൾ നിസ്കരിച്ചിട്ടില്ല, ഇക്കൊല്ലം നിസ്കരിക്കാൻ പോവാണ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. കാരണം മക്കത്ത ഈ കൊല്ലം പോകാൻ കഴിഞ്ഞില്ല. ഈ പള്ളി പൊളിച്ചു വിശാലതപ്പെടുത്തും. ഈ പള്ളി ആരുണ്ടാക്കിയതാണ്? ഈ ഭരണാധികാരിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അവിടെ മുസ്തഫ കമാൽ പാഷയെ അവരോധിച്ചു, കർസായി അവരണേൽപ്പിച്ചതുപോലെ. തുർക്കിയിലെ ഖിലാഫത്ത് നശിപ്പിക്കരുത്, ആ ഇസ്ലാമിക ഖിലാഫത്ത് നിലനിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മലബാറിൽ മാപ്പിളഗഹനം ഉണ്ടായത്. ആ തുർക്കിയിലെ ഖിലാഫത്തിനെ നശിപ്പിക്കരുത്, ഇസ്ലാമിക ഖിലാഫത്താണ്. ആ ഭരണാധികാരി പിന്നെ ചെയ്ത പണി മദീനയുടെ സമീപത്ത് ദുൽഹുലൈഫ പള്ളിയിൽ വന്നു. ദുൽഹുലൈഫ പള്ളിയിൽ വന്നിട്ട് അദ്ദേഹം ചെയ്ത പണി എന്താണ്? തന്റെ പട്ടാളക്കാരോട്, താൻ ഇതുവരെ രാജാവല്ലേ, അദ്ദേഹത്തിന്റെ പട്ടാളക്കാരോട് പറയുന്നു, നിങ്ങളെന്റെ ശരീരം വരിഞ്ഞു കെട്ടണം. പട്ടാളക്കാരുണ്ടോ? രാജാവിന് വരിഞ്ഞു കെട്ടുന്നു. പറ്റില്ല, നിങ്ങൾ കെട്ടിയേ പറ്റൂ. അയാൾ കെട്ടി, ആ പട്ടാളക്കാര് ബഹുമാനപ്പെട്ട രാജാവിനെ കെട്ടി വരിഞ്ഞു. എന്നിട്ട് രാജാവ് പറയുന്നു, ദുൽഹുലൈഫ മുതൽ മദീന വരെ നിങ്ങൾ നിലത്തിട്ട് എന്നെ വലിച്ചു കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി റൗളയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ടു. നിങ്ങൾ എന്റെ കെട്ടഴിക്കരുത്, നിങ്ങൾ എനിക്ക് ഭക്ഷണവും തരരുത്. അള്ളാഹുവിന്റെ റസൂല് റൗളയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എപ്പോഴാണോ എന്റെ വായിൽ ഭക്ഷണം തരുന്നത് ആ സമയത്ത് മതി. അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴാണോ എന്റെ കെട്ടഴിച്ചു തരുന്നത് അപ്പോൾ മതി. അങ്ങനെ അതാ ദിവസങ്ങൾ കടന്നു. ദിവസങ്ങൾ കടന്നപ്പോൾ റസൂലുള്ള റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. ആ ഭരണാധികാരിയുടെ വായിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു, അദ്ദേഹത്തിന്റെ കെട്ടഴിച്ചു കൊടുത്തു. അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നെ ഒരു ഭക്ഷണവും അദ്ദേഹം കഴിച്ചിട്ടില്ല. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞ കാലം മുതൽ ഇന്ന് വരെയുള്ള ലോക മുഅ്മിനീങ്ങൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ ഇസ്ലാമിൽ പെട്ടതല്ല എന്ന് പറഞ്ഞത് ശിർക്കും കുഫറുമാക്കി തള്ളിയപ്പോൾ എത്ര ചരിത്രങ്ങൾ പറയാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ മരിച്ചു പോയി എന്നാണ് ഇവർ ധരിക്കുന്നത്. മരിച്ചുപോയി, ഇനി ഒന്നുമില്ല, മണ്ണായി പോയി. ലോകത്തെ ഒരു മുഅ്മിനും ഇത് പറയാൻ കഴിഞ്ഞിട്ടില്ല.
ഇബ്നു ഹജറുൽ ഹൈതമി തന്റെ ഫതാവൽ കുബ്രയിൽ ഒരു ചർച്ചയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ ഇപ്പെന്താ പണി? മുത്തലിബിക്ക് എന്താ പണി? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ന ഹദീസ് ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ രണ്ടാം വാള്യം നോക്കിയാൽ കാണാം. കിതാബുൽ ബൈഉ എന്ന അധ്യായത്തിന്റെ അല്പം മുകളിൽ ഈ സംഭവം കാണാം. പേജ് നമ്പർ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, 138 അങ്ങനെ എന്തോ ആണ്. ഏതായാലും കിതാബുൽ ബൈഉന്റെ അല്പം മുകളിൽ നോക്കിയാൽ കാണാം, അല്ലാഹു തആല അടിമകളിലേക്ക് സലാം ചൊല്ലുമ്പോ എന്റെ റൂഹനെ അല്ലാഹു മടക്കി തരും. നമ്മൾ റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലിയാൽ അല്ലാഹു തആല റൂഹനെ മടക്കി കൊടുക്കും. നിങ്ങൾ ചെല്ലുമ്പോ റൂഹനെ മടക്കി കൊടുക്കും. അപ്പൊ ഇങ്ങനെ കൊടുത്ത റൂഹം കണ്ടെടുത്താലേ പിന്നെ മടക്കുക, അപ്പൊ പിന്നെയും കണ്ടെടുക്കുക, പിന്നെയും മടക്കുക, ഇങ്ങനെയാണോ ആ പറഞ്ഞത്? ഈ ഹദീസിന്റെ അർത്ഥം വ്യാഖ്യാനിച്ച് ഒരുപാട് വിശദീകരിച്ച കൂട്ടത്തിൽ പറയുന്നു. അതിന്റെ അർത്ഥം വിവരിച്ചെടുത്ത് والاستغفار لمسيئهم والتردد في أقدار الأرض بحلول البركة في مجالسهم وحضور جنازة صالح أمته. ابن حجر الهيثمي فتاوى الكبرى اللي دريغا پرتی يدو آئيچ راجان يندار رسول الله کی پوار پڑی والمراد بالروح الفراغ من الشغل തിരക്ക് പിടിച്ച ജോലിയാണ് അല്ലാഹുവിന്റെ റസൂലെ. എന്താണ് തിരക്ക് പിടിച്ച ജോലി? മിനൽ നദരി ഫീ അഅമാലി ഉമ്മത്തിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന്റെ അമലുകൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിൽ തെറ്റ് ചെയ്ത ദോഷികൾക്ക് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് സംഘടിപ്പിക്കുന്ന ഇൽമിന്റെയും ദിക്റിന്റെയും മജ്‌ലിസുകളിൽ ബർക്കത്ത് ചൊരിയാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നു. അള്ളാഹുവിന്റെ ഉമ്മത്ത് സംഘടിപ്പിക്കുന്ന ഇൽമിന്റെ മജ്‌ലിസ്, ദിക്റിന്റെ മജ്‌ലിസ് അവിടെ ബർക്കത്ത് ചൊരിയാൻ വേണ്ടി തങ്ങളുടെ ഹുളൂർ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗത്ത് ചുറ്റിക്കറങ്ങുന്നു. ഇപ്പൊ റസൂലുള്ളാഹിക്കുള്ള പണികൾ ഇതൊക്കെയാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടിട്ട് അവരെ മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുവന്ന് നോക്കുമ്പോ അതിൽ പങ്കെടുക്കാൻ റസൂലുള്ളാഹി പോകുന്നു. അല്ലാഹു അങ്ങനത്തെ ഒരു മയ്യത്ത് നിസ്കാരം നമുക്ക് തരട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണേ. ആ തങ്ങളെ വിശ്വസിക്കുന്നവരും സാധാരണ മനുഷ്യനാക്ക, അസാധാരണക്കാരല്ല സാധാരണക്കാരനായി വിശ്വസിക്കുന്ന ഒരു കൽപ്പും അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. അത് അല്ലാഹു നിലനിർത്തി തരുവാനാവട്ടെ. ആ കൽപ്പിന്റെ വരക്കത്ത് കൊണ്ട് നമ്മൾ മരിച്ചാൽ നമ്മുടെ വൈത്രിസ്കാരത്തിൽ തങ്ങൾ പങ്കെടുക്കുന്ന ഒരു നിസ്കാരം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ വഫാത്തായി എന്ന് മരിച്ചുപോയി എന്ന് സ്ഥാപിക്കാൻ കഴിയുള്ള ഏതൊരുത്തരും എന്നെ എടുക്കൽ അത് സ്ഥാപിച്ചു തന്നാൽ ചോദിച്ച സംഖ്യയിലാ തരാം. അല്ലാഹുവിന്റെ സ്ഥലം മരിച്ചുപോയി. അപ്പൊ ഒരായത്തോന്നെ മയ്യത്തും വൈന്നവും മയ്യത്തും ഖുർആൻ പച്ചയായി പറഞ്ഞതല്ലേ റസൂലുള്ള മരിച്ചു ഇന്നൊക്കെ മയ്യത്തും. പക്ഷെ അതിന് മറുപടി കുറെ കൊണ്ടുവരണം. അത് സ്ഥാപിച്ചെടുത്ത് അത് സ്ഥാപിച്ചു പോയാൽ ചോദിച്ച സംഖ്യ ഇനാൻ തരാം. അഹങ്കാരം പറയല്ല റസൂലുള്ളാരെ വറക്കത്ത് കൊണ്ട് ഞാൻ സ്ഥാപിക്കാം. ഈ ആയത്തിറങ്ങി കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കും എന്ന് പറഞ്ഞതിൽ റസൂലുള്ള പെട്ടിട്ടില്ലേ? ഇന്നൊക്കെ മയ്യത്ത് എന്ന് പറയണമെങ്കിൽ ആ ആയത്തിൽ റസൂലുള്ള പെട്ടിട്ടുണ്ടോ ഇല്ലേ? പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നൊക്കെ മയ്യത്ത് എന്തിനു പറഞ്ഞു? അതിൽ റസൂലുള്ള പെട്ട കിടക്കി പിന്നെന്തിനാ ഇന്നൊക്കെ മയ്യത്ത് എന്ന് പറഞ്ഞത്? അതിൽ അല്ലാഹു റസൂല് പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇന്നൊക്കെ മയ്യത്ത് എന്ന് പറഞ്ഞതെങ്കിൽ എന്താണ് പെട്ടിട്ടില്ല അതിൽ നിന്ന് റസൂലുള്ള ഒഴിവാന്നുള്ളതിന്റെ തെളിവ് പറയൂ. ഇത് രണ്ടിനും മറുപടി പറയാം വരെ ഇരുന്നാ പറയാൻ കഴിയില്ല.
ഞാൻ സ്ഥാപിച്ചു തരാം അല്ലാഹു റസൂൽ വെച്ചിട്ടില്ല. അപ്പൊ ഈ ആയത്ത് എന്താ അർത്ഥം? ഞാൻ വെച്ചു തരാം, വൃത്തം വരട്ടെ, അപ്പൊ വെച്ചു കൊടുക്കാം. മൂമിനീങ്ങൾക്ക് ഞങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല. അല്ലാഹു റസൂൽ ഇപ്പോഴും കാണും, കേൾക്കും, ഞങ്ങളൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, വിശ്വസിക്കുന്നവരാണ്. ഒരാളുടെ ഹൃദയം അന്തസാകിനുഹു, ആ ഹൃദയത്തിൽ തങ്ങളുണ്ടെങ്കിൽ ലൈസ മുഹിതാജൻ ഇലസ്സുരുജി, പ്രകാശദീപം തേടി വേറെ എവിടെയും പോകണ്ട. നമ്മൾ ഉസ്താദുമാരിങ്ങനെ അർത്ഥം വെച്ചപ്പോ ഞാൻ തന്നെ ഒരിക്കൽ ചോദിച്ചു, ബൈത്ത് എന്നതിന് ഹൃദയം എന്നെവിടെയാ അർത്ഥം? അപ്പൊ ഉസ്താദ് പറയാം, ആരാണ് ഈ ബൈത്ത് ഉണ്ടാക്കിയത്? ഈ ബൈത്ത് ആരാ ജന്നിയത്? മംഗൂസ് മൗലൂദിലുള്ളതാണ്. മംഗൂസ് മൗലൂദ് എന്ന് പറഞ്ഞാൽ എന്താ ചുരുക്കിയത്? എന്തിനു ചുരുക്കിയത്? സുബ്ഹാന മൗലൂദിനെ ചുരുക്കിയത്, സുബ്ഹാന മൗലൂദിനെ ചുരുക്കിയതാ മംഗൂസ് മൗലൂദ്. അതുകൊണ്ടാണ് ചുരുക്കപ്പെട്ടത് എന്നതിന് അർത്ഥം വന്നത്. സുബ്ഹാന മൗലൂദ് ആരുടേതാ? അത് വസാരിമാമിൻ്റെത്. ആര് പറഞ്ഞു? അത് തന്നെ ഉണ്ട്. അതിന്റെ അവസാനത്തെ വരി, സുബ്ഹാന മൗലൂദിന്റെ അവസാനത്തെ വരി, അതാണ് സുബ്ഹാന മൗലൂദിന്റെ അവസാനത്തെ വരി. അതിൽ നിന്ന് മനസ്സിലായി സുബ്ഹാന മൗലൂദ് മുസാലിമാം ഉണ്ടാക്കിയതാണ്. അതിൽ കാണാം ഇന്ന വഴി തന്നെ സാക്കിനുഹോ, അത് മംഗൂസ് മൗലൂദിലേക്ക് എടുത്തു വെച്ചു. അപ്പൊ ചില ചുരുക്കലുകൾ അതിൽ വരുത്തി നമുക്ക് ഓരാൻ എളുപ്പത്തിന്. എന്താ വസാലിമാം ഉണ്ടാക്കിയതല്ലേ? അതെ, വസാലിമാം ഇഹ്യാഉലുദ്ദീനിൽ കൽബിനെ, അഫാത്തുൽ ഖൽബ് വീടിച്ചെടുത്ത് കൽബിനെ പറ്റി ബൈത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. കറക്റ്റ്. അപ്പൊ ഇന്ന ബൈത്തൻ, ഒരാളുടെ ഹൃദയം, അന്ത സാക്കിനുഹോ, അതിൽ അല്ലാഹു റസൂൽ താമസിക്കുന്നുണ്ടെങ്കിൽ ലൈസ മഹതാജിന്റെ സുരുജി, പ്രകാശ ദീപം തേടി വേറെ എവിടെയും പോകണ്ട. അതല്ലേ ഒരു വലിയ കിട്ടാത്ത കാലം, ഉറപ്പി ആശയം കിട്ടാത്ത കാലം എന്ന റസൂൽ മോദി എന്ന് ഇപ്പോൾ പറയാറുണ്ടല്ലോ. അപ്പറഞ്ഞ ആശയം പറഞ്ഞത് അത് തന്നെ പറഞ്ഞത്. ഈ നിലയ്ക്ക് റസൂലുള്ളാഹിനെ സൂക്ഷിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്ക്. ആ ഹൃദയത്തിനുള്ള മുത്തലബി ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭാര്യമാരോട് നമുക്ക് സ്നേഹം, മക്കളോട് സ്നേഹം. എന്റെ ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് കഴിയില്ല, എന്റെ മക്കളെ പിരിയാൻ എനിക്ക് കഴിയില്ല. ഓരോരുത്തർക്കും പറയാനുള്ളതാണ്, രണ്ട് ശരീരമാണെങ്കിലും ഒരൊറ്റ ഹൃദയം പോലെ. ഗൾഫിൽ പോവാണോ, ഭാര്യ വിട്ടു പിരിയുമ്പോൾ കരയും, മക്കളെ പിരിയുമ്പോൾ കരയും, കൂടാതെയാത്തതോടെ പോവാണ്. അത്രയും ഞാൻ സ്നേഹിച്ച എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായ ഭാര്യ, അല്ലെങ്കിൽ എന്റെ ഉമ്മ, അല്ലെങ്കിൽ എന്റെ വാപ്പ ഇവിടെ കിടന്ന് മരിക്കുകയാണ്. എന്റെ ഭാര്യയുടെ വേർപാട് എന്റെ ഉമ്മാന്റെ വേർപാട് കൊണ്ട് ഞാൻ അടക്കി പിടിച്ച ദുഃഖം, പൊട്ടിച്ചിറ്റാതെ എന്റെ മക്കളൊക്കെ കരയുമ്പോ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുകയാണ്. എന്റെ ഭാര്യ എന്റെ കൺമുമ്പിൽ വെച്ച് മരിക്കുന്നത് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഈ ദുഃഖം കടിച്ചിറക്കി സങ്കടപ്പെട്ട ആ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് എന്റെ മൊബൈൽ ശബ്ദിക്കുന്നത്. എടുത്തു നോക്കിയപ്പോൾ എന്റെ ഒരു സ്നേഹിതനാ വിളിക്കുന്നത്. എവിടെന്നാ വിളിക്കുന്നത്? കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന്. അവൻ വിളിച്ചിട്ട് പറയുന്നു, തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ഇപ്പൊ ഇവിടെ ഇറങ്ങും, ഒരു മണിക്കൂർ സമയം കരിപ്പൂർ എയർപോർട്ടിൽ ഉണ്ടാവും, വന്നാൽ കാണാം. ഈ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ ഹൃദയത്തോട്, നിങ്ങളെ ഉമ്മ മരിക്കുക, നിങ്ങൾക്ക് കൂടുതൽ വരാൻ പറ്റൂല എന്ന് പറയുന്ന ഹൃദയമാണോ നിങ്ങൾക്കുള്ളത്? ഉമ്മ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, റസൂലുള്ളാഹിനെ കാണാൻ പോകണം എന്ന് ചിന്തിക്കുന്ന ഹൃദയമാണോ നിങ്ങൾക്ക്? എന്റെ ഉമ്മ മരിക്കുകയാണെങ്കിൽ എന്നെ മരിക്കട്ടെ, എന്റെ ഭാര്യ മരിക്കുകയാണെങ്കിൽ എന്നെ മരിക്കട്ടെ, എനിക്ക് മുത്തലബിയെ കാണണം. നേരിട്ട് റസൂലുള്ള ഒരു മണിക്കൂർ കരിപ്പൂർ എയർപോർട്ടിൽ ഉണ്ടാവും എന്ന്. അപ്പൊ നമ്മുടെ ഭാര്യയെക്കാൾ നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. നമ്മുടെ മക്കളെക്കാളും അമ്മാനേക്കാളും റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കൽബ് ഇന്ന് അല്ലാഹു നമുക്ക് തന്നു. അത് അല്ലാഹു നിലനിർത്തി തരട്ടെ, അത് അല്ലാഹു ഉയർത്തി തരട്ടെ. ഈ കൽബ് അതിന്റെ വർക്കത്ത് കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാക്കുന്ന ഒരു കൽബോട് കൂടി നിസ്കരിച്ചാൽ ആ നിസ്കാരം ഫലവത്താകുമോ? എന്തേ മരിച്ചവരോട് ചോദിക്കാൻ പാടില്ല, ഒക്കെ മരിച്ചുപോയി എങ്കിൽ നിസ്കാരത്തിൽ അഭിമുഖ സംഭാഷണം രണ്ട് സ്ഥലത്ത് നേരിട്ട് വർത്താനം പറയാ, രണ്ട് സ്ഥലത്ത്. ആരോട്? ഒന്ന് അള്ളാഹുവോട്, ഒന്ന് റസൂലുള്ളാഹിയോട്. നിസ്കാരത്തിൽ നേരിട്ടുള്ള സംഭാഷണം, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ,
ഇയാക്കാനഴുപതൂരിനൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നു. അവിടെ മാത്രം നിർത്താത്തതോട് വലിയ ബേജാറാ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇയാക്ക എന്നതിനെ മുമ്പിച്ചത് കൊണ്ട് മാത്രം എന്ന അർത്ഥം വെക്കണമെങ്കിൽ ഖുർആനിലുണ്ട്. നൂഹിനെ മാത്രം ഹിദായത്താക്കി എന്ന് അർത്ഥം വെക്കുവോ? മഫൂലിനെ മുന്നിച്ചത് കൊണ്ട് ഹസർ ഉണ്ടെങ്കിൽ ഒരൂഹൻ ഹദൈന എന്ന് പറഞ്ഞുകൊടുത്ത് ഹസർ ഉണ്ടോ? നൂഹിനെ മാത്രം ഹിദായത്താക്കി എന്നാണോ അർത്ഥം വെക്കുക? അപ്പൊ ഇയാക്ക എന്ന് മുന്തിച്ചയിടത്ത് നിനക്ക് മാത്രം എന്ന് വെക്കേണ്ട നിർബന്ധം പിടിക്കണ്ട. ഇയാക്കൻ അഴപ്പുന്നു, നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു. ഒയ്യാക്കൻ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. അള്ളാഹിനോട് നേരിട്ട് പറഞ്ഞാതെ നാവ് കൊണ്ട് കുറച്ച് കഴിയുമ്പോ പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഏ നബിയേ, അള്ളാഹിന്റെ രക്ഷ തങ്ങൾക്ക് ഉണ്ടാവട്ടെ. നേരിട്ട് അള്ളാഹിനോട് നേരിട്ട് പറഞ്ഞ അതേ നാവ് കൊണ്ടായി പറയണത്, നബി തങ്ങളെ അള്ളാഹിന്റെ രക്ഷ ഉണ്ടാവട്ടെ. അപ്പോൾ എന്ന് പറയുമ്പോ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഈ നിലക്ക് നിസ്കരിക്കാൻ ആർക്ക് കഴിഞ്ഞോ ആ നിസ്കാരത്തിലൂരിയുണ്ടാവും. അവിടെ ഈ ശിർക്കാണെന്ന് പറയുന്ന വിദേഹത്ത് കടന്നുകൂടി നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ കൽബിന്റെ അകത്ത് നിന്ന് ശുദ്ധിയാക്കേണ്ട ആദ്യത്തെ മലീമസമായ വസ്തു, തുരുമ്പ് പിടിച്ച വസ്തു ബിദ്അത്ത്. അത് ശുദ്ധിയാക്കി നിസ്കരിച്ചാലേ നിസ്കാരം പരമത്താവുള്ളൂ. കൽബ് അങ്ങനെ പരതിൽ നിന്ന് ശുദ്ധിയാക്കണം. ഒന്ന് ബിദ്അത്ത്, കിബിർ, ഹസദ്, റിയാഅ്, വളബ്, ഉജ്ബ്, ഇതൊക്കെ കൽബിന് ശുദ്ധിയാക്കേണ്ടതാണ്. കിബിർ കൽബിൽ വെച്ച് നിസ്കരിക്കരുത്, വളബ് കൽബിൽ വെച്ച് നിസ്കരിക്കരുത്. അതുപോലെ ലോകമാന്യം ചെയ്യുന്ന ആരാധനകൾ, നമ്മുടെ വിവാദത്തെ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവരുടെയും ഞാനൊരു നല്ല ആളാവണം, വലിയ ആളാവണം എന്ന് വിചാരിച്ച് എന്തൊരു സംഗതി ചെയ്യുകയാണെങ്കിലും അത് നാളെ പരലോകത്ത് ഫലപ്രദമാകും. അൽകഹഫ് സൂറത്തിന്റെ അവസാനത്തെ ഭാഗത്തായത്, അൽകഹഫ് സൂറത്തിന്റെ അവസാനത്തായത് يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട്. ഒരു സ്വഹാബിയുടെ ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് ഈ ആയത്തിറങ്ങുന്നത്. ും ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ്, നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ് എന്നായത്ത് ഓതിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് റസൂലുള്ളാഹി തരം താഴ്ത്താറുണ്ട്. അറബി ഭാഷയുടെ ഗ്രാമറും നിയമവും ബലാമത്തും ഫസാഹത്തും പച്ചയായി വ്യവചരിച്ചാലല്ലാതെ ഇങ്ങനെ അർത്ഥം പറയാൻ സാധ്യമല്ല. ഇക്കാണുന്ന മുത്തഅല്ലിമീങ്ങളോട് ചോദിച്ചു നോക്കൂ, അവര് മുഖ്തസറുൽ മഅനി ഓതി പഠിക്കുന്നവരാണ്. അതിന്റെ 94-ാമത്തെ പേജിൽ പറഞ്ഞു കാണാം, ലിഅന്നൽ കലാമ ഇസ്തമല അലാ ഖൈദിൻ സാഇദിൻ അലാ മുജറദിൽ ഇത്ബാതി അബിൻ നബിയ ഫഹുവൽ ഗറദൽ ഖാസ്സു ബിഹി. ഒരു കലാമിൽ ഒരു ഖൈദ് വന്നാൽ ആ ഖൈദാണ് അവിടുത്തെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയം. ഇത് അറബി ഭാഷയുടെ നിയമമാണ്. നിയമം പാലിക്കാതെ അറബിക്ക് ഡിക്ഷണറി നോക്കി അർത്ഥം വെച്ചാൽ അപകടപ്പെടും. നിങ്ങൾ നോക്കി കാണാം, കഴിവുള്ളവർ വിധിയ കൊടുത്താ മതി, കഴിവുള്ള ആൾക്കാർ വിധിയ കൊടുക്കും. ഖുർആൻ അതിനങ്ങനെയാണോ അർത്ഥം വെക്കുക? കഴിവില്ലാത്തവർ വിധിയ കൊടുത്താ മതി എന്ന അർത്ഥം, കഴിവില്ലാത്തവർ എന്ന അർത്ഥം വരണമെങ്കിൽ വാലല്ലദീന ലായുതീഖൂനഹു എന്ന് പറയണം. വാലല്ലദീന ലായുതീഖൂനഹു എന്ന് പറയാതെ അതിന്റെ അർത്ഥം വാലല്ലദീന യുതീഖൂനഹു വെക്കണം. ഇത് ഖുർആനിൽ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്.
ആ കൂട്ടത്തിൽ ഇന്നമാ അന ബശറും മിത്ലുക്കും എന്നതിന് യൂഹ ഇലയ്യ എന്നത് കൈതായി വന്നപ്പോ ഇന്നമാ അന ബശറും മിത്ലുക്കും അല്ല അവിടുത്തെ ചർച്ച, യൂഹ ഇലയ്യ ചർച്ച. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് വഹയ് കിട്ടിക്കൊണ്ട് ഇരിക്കുന്ന ആളാണ്. വേറെ ഒരു സ്ഥലത്ത് പറയുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയു യൂഹ. അള്ളാഹുവിന്റെ റസൂല് വഹയ് കൊണ്ടല്ലാതെ ഒരു കരിമത്തും ഒരു വിടാറില്ല. ഈ ആയത്തിൽ പറയുന്ന റസൂലുള്ള വഹയ് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ആളാണ്. ഇന്നമാന ബശറു മിസ്ലുക്കും യൂഹ ഇലയ്യ. അപ്പുറത്തെ ആയത്തിൽ പറയുന്നു വഹിയുകൊണ്ടല്ലാതെ റസൂലുള്ള ഒന്നും പറയാറില്ല. ഇപ്പോൾ എന്ത് മനസ്സിലായി? അള്ളാഹുവിന്റെ റസൂൽ ഫുൾ ടൈം ഹളറത്ത് കുദുസിലാണ് എന്ന് മനസ്സിലായി. ഇപ്പൊ റസൂലുള്ള സാധാരണക്കാരൻ എന്ന് പറയാനാണോ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത്? നബി തങ്ങൾ അസാധാരണ മനുഷ്യനാണെന്ന് സ്ഥാപിക്കലായി ആയത്തിന്റെ ലക്ഷ്യം. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സാധാരണക്കാരൻ സാധാരണക്കാരൻ എന്ന് പറയുന്നത്. അത് ആ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് ഒരു കോലം പറഞ്ഞതാണ്. അതിന്റെ പുറകിൽ പറയുന്നു, ഒരു സഹാബി എന്നിട്ട് അല്ലാഹു റസൂലിനോട് ചോദിച്ചു, നബിയേ ഞാൻ യുദ്ധത്തിന് വരുന്നു, ഇസ്ലാമിന്റെ ജിഹാദ്, ഞാൻ ഈ യുദ്ധത്തിന് വരുന്നതിൽ എന്റെ ലക്ഷ്യം ലി കലിമത്തുല്ലാഹി ഹിയൽ ഉലിയാ, അല്ലാഹുവിന്റെ കലിമത്ത് ഉയരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് രക്ഷപ്പെടണം, ഉയരണം, അതിനുവേണ്ടി യുദ്ധം ചെയ്തിട്ട് ഷഹീദായി മരിച്ച് സ്വർഗത്തിൽ പോകണം, അള്ളാന്റെ പ്രീതി കിട്ടണം, അള്ളാന്റെ പ്രീതി വേണം, വേറെ ഒന്നും എനിക്ക് ലക്ഷ്യമില്ല, ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഹാബി വന്നിട്ട് പറയുന്നു, എനിക്ക് ഷഹീദായി മരിച്ച റബ്ബിന്റെ പ്രീതി കിട്ടണം, അള്ളാന്റെ ദീനിവിടെ വിജയിക്കണം, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോകണം എന്ന പരമമായ ലക്ഷ്യമേ എനിക്കുള്ളൂ, ഭൗതികമായ ഒരു താല്പര്യവും ഈ ജിഹാദിന്റെ പിന്നെ എനിക്കില്ല നബിയേ. പിന്നെ ഞാൻ മരിച്ചാൽ എന്റെ പ്രവർത്തകര് സഹപ്രവർത്തകർ എന്നോട് അയാൾ നല്ലൊരു പ്രവർത്തകനായിരുന്നു എന്ന് എന്നെ പറ്റി പറയണം, അങ്ങനൊരു ഉദ്ദേശവും കൂടി എനിക്കുണ്ട്. പറ്റുമോ നബിയേ? ആ സഹാബി ചോദിക്കാം, അങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? നല്ല രക്ഷയാണ് എനിക്കുള്ളത്, പക്ഷെ അതിന് കൂടെ ഞാൻ യുദ്ധക്കളത്തിൽ ഷഹീദായി മരിച്ചാൽ എന്നെ പറ്റി എന്റെ പ്രവർത്തകര് അയാൾ ഒരു നല്ല പ്രവർത്തകനായിരുന്നു നല്ല വാക്ക് പറയണം എന്നെ പറ്റി. അങ്ങനെ ചിന്തിക്കുന്നതിന് വല്ല വിരോധവും ഉണ്ടോ എന്ന് ചോദ്യത്തിന് മറുപടിയിലാണ് ഈ ആയത്തിറങ്ങുന്നത്. ولا يشرك بعبادة ربه أحدا. അള്ളാഹുവിനെ കാണാൻ നാളെ പരലോകത്ത് സ്വർഗത്തിൽ വരുമ്പോ റബ്ബിന്റെ ലിഖാ കിട്ടണം, സ്വർഗത്തിൽ നിന്ന് പടച്ച തമ്പുരാനെ കാണണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ ولا يشرك بعبادة فليعمل عملا صالحا صالحا عملുകൾ ചെയ്തുകൊള്ളണം. ولا يشرك بعبادة ربه أحدا. അല്ലാഹുക്ക് ചെയ്യുന്ന ഇബാദത്തിൽ ശിർക്ക് വരരുത്, ശിർക്ക് വരരുത്. ഇപ്പറഞ്ഞ ശിർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല. ശിർക്ക് രണ്ടു തരമുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കുണ്ട്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ശിർക്കുണ്ട്. അമലുല്ലി അജരിന്നാസി ശിർക്കും തർക്കുഹു ലിന്നാസി ദാകഹു വർയാഉ സബഹ്ലലാ. ഒരു അമല് ചെയ്യുന്ന സമയത്ത് സർവജ്ഞനായ എല്ലാവരെയും റഹ്മാനായ റബ്ബിന്റെ പൊരുത്തമാണ് ചിന്തിക്കേണ്ടത്. അള്ളാന്റെ പൊരുത്തം ചിന്തിക്കുന്നതിന് പകരം ജനങ്ങളൊക്കെ എന്നെ പറ്റി നല്ല അഭിപ്രായം പറയണം എന്ന ചിന്ത വന്നാൽ അള്ള കാണട്ടെ എന്നതിന് പകരം ജനങ്ങൾ കാണട്ടെ എന്നാകുമ്പോ അത് ശിർക്കാണ്. പക്ഷേ ഈ ശിർക്ക് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. റിയാദ് എന്ന് പറയാം, ലോകമാന്യം ഇത് പാടില്ല എന്നതിനാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ലോകമാന്യത്തിന് വേണ്ടി ഒരു കാര്യം ഉദ്ദേശിച്ചു പോകരുത്. അപ്പൊ ജനങ്ങളൊക്കെ എന്നെ പറ്റി നല്ലൊരു പ്രവർത്തകരാണെന്ന് പറയണമെന്ന് ചിന്തിക്കരുത്. നമ്മൾ ഇബാദത്തിന്റെ സമയത്ത് അങ്ങനെ ചിന്ത ഹൃദയത്തിലുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് നമുക്ക് പരലോകത്ത് ഗുണം കിട്ടണമെങ്കിൽ ബാഹ്യമായ ആരാധന മാത്രം നിർവഹിച്ചാൽ പോരാ,
ആരാധനകൾക്കുള്ള ആത്മവീര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ കൽബ് ശുദ്ധിയാക്കണം, ഹൃദയം ശുദ്ധിയാക്കണം. 99 രോഗം പറയാം. ഒരു ദിവസം ഒരു രോഗം പഴന്നു വെച്ചാൽ 99 ദിവസം പഴന്ന് പറയാം. ഓരോ കിബറിനെ സംബന്ധിച്ച് ഒരു ദിവസം പറഞ്ഞാ പോരാ. ഞാനൊരു സാമ്പിള് പറഞ്ഞുതരാം. കിബറിനെ പറ്റി ഒരു ദിവസം പറഞ്ഞാ മതിയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, കിബർ 4 തരമാണ്. 4 സൈസ് കിബർ ഉണ്ട്. എന്താ കിബർ എന്ന് പറഞ്ഞാൽ? എന്താ കിബർ എന്ന് പറഞ്ഞാൽ? അൽ കിബറു അൻ തഅഅ്തഖിദ അന്നക ഫൗക അബദിൻ മിൻ ഇബാദില്ലാഹ്. കിബറിന്റെ തഅരീഫ് വിശ്വസിക്കലാണ്. അള്ളാന്റെ അടിമകളിൽ നിന്ന് ഏതെങ്കിലും ഒരു അടിമയേക്കാൾ ഞാൻ മേലെയായവനാണ്. അതുണ്ടായാൽ അതിന്റെ സമറത്താണ് ഫത്രുൽ ഹഖ് വഖം തുന്നാസ്. അതുണ്ടായാൽ ഫത്രുൽ ഹഖ് വഖം തുന്നാസ് ഉണ്ടാവും. നിങ്ങളെക്കാൾ ഞാൻ കുറച്ച് തക്കടിയാന്നൊക്കെ തോന്നിയാൽ നിങ്ങളെ നിസ്സാരപ്പെടുത്തലും ഉണ്ടാവും, സത്യത്തിന് ശരിക്കലും ഉണ്ടാവും. ആ കിബറ് 4 തരമാണ്. ഒന്ന്, അള്ളാഹനോട് ലക്കുന്നു, ഞാൻ അള്ളാഹനെക്കാളും തിരക്കട് പിന്നെ അത് വരണം, നമ്മൾ വിടുക, അത് പിന്നെ പറയണ്ടല്ലോ. ഞാൻ അള്ളാഹനെക്കാളും സാറാണ് നിർത്തനാണ് തോന്നിയ തിരുവോളം പറഞ്ഞ പോലെ അന റബ്ബുക്കുമെല്ലാം ഞാനാണ് ഏറ്റവും വലിയ പ്രശ്നം തോന്നിയത്. അപ്പോൾ യാ ഹമാനു ബുനീ സർഹൻ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ഹമാനെ വിളിച്ചിട്ട് പടച്ചോനെ വെടി വെച്ച് കൊന്നി. ഈ ഇവിടെ അങ്ങനെ ഒരു പടച്ചോ, ഞാനാ പറഞ്ഞ ഏറ്റവും വലിയ പടച്ചോൻ, ഒരുത്തൻ അങ്ങനെയാണ് പറയാൻ തോന്നിയത്. ആ നിമിഷം അവൻ കാഫറല്ലേ, പോട്ടെ, ആ വിഷയം നമുക്ക് എടുക്കണം. ബാക്കി കിബറിനെ 3 ആക്കി ഭാഗിക്കാം. ഇമാമിങ്ങൾ ഭാഗിച്ചതാണ് അൽ കിബറു 3. ഒന്ന്, അള്ളാൻ അമ്പിയാക്കന്മാരോട് വരും, ഞാൻ അള്ളാന്റെ നബിമാരിൽ പെട്ട ഏതെങ്കിലും ഒരു നബിയേക്കാൾ വലിയ ആളാണ്. കിബറാണല്ലോ കാണിച്ചത്, കിബർ കാണിച്ചതിന്റെ കോലമാ പറഞ്ഞത് ഞാൻ അവനേക്കാൾ ഖൈറാണ്. ഇതിനെ പറ്റി ഖുർആൻ പറഞ്ഞത് വസ്തുക്കബറ കിബർ കാട്ടീന. അള്ളാഹ് നബിയാക്കന്മാരോട് കിബർ കാട്ടിയാൽ എന്താ ഉണ്ടാകുക? വക്കാന മിനൽ കാഫിരീൻ. ആ സമയം കഫറ ഇബ്ലീസ് ഇബാദത്തുണ്ടായിരുന്നില്ലേ? 80,000 കൊല്ലം മലക്കുകൾക്ക് ദിർസ് നടത്തി കൊടുത്തവനാ. മലക്കുകൾ ചുമലിലേറ്റ് നടന്നിട്ടുണ്ട് ഇബ്ലീസിനെ. എത്രയാണ് മലക്കുകൾ ആ ഇബ്ലീസിനെ ചുമലിലേറ്റ് നടന്നത്? മലക്കുകളെ മുഴുവൻ ഉസ്താദാണ്. 80,000 കൊല്ലം മാത്രമല്ല, ഭൂമിയിലും സുജൂദിയാത്തൊരു സ്ഥലമില്ല. അപ്പൊ അമ്പിയ ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തില്ല. കിബ്ര് കാട്ടി മാറി നിന്നിട്ട് അവനെ ആദമിനേക്കാൾ ഖൈറ് ഞാനാണെന്ന് പറഞ്ഞതിനെ ഖുർആൻ പറഞ്ഞത് കിബ്ര് എന്നാണ്. അള്ളാന്റെ ഒരു നബിയോട് കിബർ കാണിച്ചവൻ കാഫറാണെന്നും ഖുർആൻ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോട് കിബർ കാണിച്ചത് ഒരു ദിവസം പഴന്ന് പറയാനുണ്ട്. പിറ്റത്തെ ദിവസം പറ കിബറിന്റെ 2-ാമത്തെ ഭാഗം ഏത്? അള്ളാന്റെ ഔലിയാക്കന്മാരോട് കിബർ കാണിച്ചാൽ അള്ളാന്റെ ഔലിയാക്കന്മാരേക്കാൾ ഏതെങ്കിലും ഒരു വലിയനേക്കാൾ ഞാൻ അത്യാവശ്യം തരക്കേടില്ല. പോക്കാബന്താഴ്ത്തക്കിതാദില്ല എന്ന് വിശ്വസിച്ച് പോയാൽ തൽസമയം കാഫറായിട്ടില്ലെങ്കിലും മരിക്കുമ്പോ കാഫറായിട്ട് മരിക്കും, അത് കുഫരിയത്തിലേക്ക് എത്തിക്കും. അള്ളാന്റെ വലിയനെ പറ്റി, ഏതെങ്കിലും ഒരു വലിയനെ പറ്റി ഹൃദയത്തിൽ ദുഷിച്ച ചിന്ത വന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പെട്ട ഒരു വലിയനെ പറ്റി മനസ്സിൽ ദുഷിച്ച ചിന്ത വന്നാൽ മതി, ഈമാൻ കിട്ടാതെ വരിക. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുള്ള കിബറും കുറെ വിഷയം പറയാനുണ്ട്, കുറെ ചരിത്രങ്ങൾ പറയാനുണ്ട്. 3-ാമത്തത് സാധാരണക്കാരനോടുള്ള കിബർ. ഇത് 3 ഒത്ത വേണം. ഒന്ന്, തൽസമയം കാഫറാകണം, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുള്ള കിബർ. 2-ാമത്തെ കിബർ ഔലിയാക്കന്മാരുള്ള കിബർ, അപ്പോൾ കാഫറായില്ലെങ്കിലും കാഫറായിട്ടേ മരിക്കൂ. 3-ാമത്തെ കിബർ കുഫ്രിയത്തിൽ എത്തിക്കൂലെങ്കിലും ഹൃദയത്തിൽ സ്വർഗത്തിന്റെ പടിവാതിൽ ചവിട്ടില്ല. സാധാരണക്കാരുടെ ഒരു കർഷകന്, ഒരു മുതലാളിക്ക് തോന്നാൻ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന കർഷകനെ പറ്റി അവനേക്കാൾ തിരക്കെടുത്തപ്പോ ഞാൻ വലിയ ബസ് ഓടിക്കുന്ന വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് ഒരു ഓട്ടോറിക്ഷ ഇങ്ങനെ വരുന്നത് കാണുമ്പോ ഒന്ന് ഡിമ്മടിച്ചു കൊടുക്കാൻ തോന്നുന്നത്. എന്താ അവനേക്കാൾ ലക്ഷങ്ങൾ മുടക്കി വണ്ടിയില്ല, അപ്പൊ ഞാനീ പോയി. എന്താ ഓട്ടോറിക്ഷ കിബർ വരും?
അവനേക്കാൾ വലിയ ഞാനാണ്. ഇവൻ ഈ ബസ് ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് കയറിയാലോ? അപ്പൊ കണ്ട നിങ്ങൾ ഏതൊരാൾക്കും കുറവില്ല. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നാൻ നിങ്ങളൊക്കെ എന്റെ പ്രസംഗം കേട്ടെങ്കിലും ഇരിക്കുകയാണ്, ഇപ്പൊ അത്യാവശ്യം ഞാൻ തിരക്കണില്ല, തോന്നിപ്പോയാൽ കഴിഞ്ഞ ഈ കാര്യം. അല്ലാഹു നമ്മളെ തൽബിനെ കാത്തുരക്ഷിക്കട്ടെ. നിസ്കരിക്കുമ്പോൾ തോന്നുക വേറുള്ള ഇബ്നാഅത്തായില്ലാ സിക്കന്ദരി പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഇബ്നാഅത്തായില്ലാ സിക്കന്ദരി പറഞ്ഞു, കബിർ പറഞ്ഞു, മഅസിയത്തുൻ ഔറഫത് ദില്ലൻ വങ്കിസാരൻ ഖൈറുൻ മിൻ ത്വാഅത്തിൻ ഔറഫത് ഫഖ്റൻ വസ്തിക്ബാറ. ഇബാദത്ത് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ തിരക്കടില്ല പോവാ. അങ്ങനത്തെ മനുഷ്യന്മാർ ഖൈർ, ഒരു തെമ്മാടിയായ മനുഷ്യൻ, പടച്ചവനെ ഞാൻ ഏതായാലും ജാഹിലായി പോയി, ഒരു വിവരവും ഇല്ല, ഇബാദത്തും ഇല്ല. അള്ളാഹിനോട് ചോദിച്ചാൽ ദുആക്ക് ഉത്തരം കിട്ടാൻ ഒരു ചാൻസും ഇല്ല, അള്ളാഹിന്റെ റഹ്മത്തോട് കിട്ടുകയല്ല. പടച്ചവനെ ഞാൻ മോശമായി പോയി, പടച്ചവനെ എന്ന് ചിന്തിക്കണ ഒരു തെമ്മാടി, നിസ്കരിച്ചിട്ട് ഞാൻ അത്യാവശ്യം തിരക്കിടില്ല എന്ന് ചിന്തിക്കണ ആ ഇബാദത്തുകാരനേക്കാൾ നല്ലത് ഈ തെമ്മാടിയാണ്. അപ്പൊ ഇബാദത്ത് എടുത്ത് മറ്റുള്ളവനെ കാണുമ്പോൾ അവനേക്കാൾ മെച്ചപ്പ ഞാൻ തന്നെയാണ് എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പോയി കാര്യം. അപ്പൊ കിബിറും എത്ര വട്ടം ആക്കണം ഞാൻ പറയട്ടെ? കിബിർ ഒരു ദിവസം പറയാ, ഹസദ് 12 തരത്തിലുള്ള ഹസദ്. നമ്മൾ എന്ത് പഠിച്ചു വെച്ചു സഹോദരങ്ങളെ? നമ്മുടെ കൽബിനെ ശുദ്ധിയാക്കേണ്ടുന്ന ഈ മലീമസമായ തുരുമ്പ് പിടിച്ച ഈ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ ആവശ്യമായ എന്ത് വിഷയം നമ്മൾ പഠിച്ചു? നമ്മൾ വലിയ ആൾക്കാരായി നടക്കുന്നുണ്ടല്ലോ, മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താൻ നമ്മളൊക്കെ ഉഷാറാ. സ്വന്തം നഫ്സിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ സമയമില്ല, മറ്റുള്ളവരെ തെറി പറയാനേ സമയമുള്ളൂ, ചീത്ത പറയാനേ സമയമുള്ളൂ. ഒരാള് പത്രം വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോ റോട്ടിലൂടെ ഒരാള് പോയാൽ അയാൾക്ക് വല്ല കോറുങ്കടും ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറയണം, അതിനെ കുറ്റപ്പെടുത്തണം. മറ്റുള്ളവർ നമ്മുടെ അയൽവക്കത്ത് ജീവിക്കുന്ന മനുഷ്യരെ കുറ്റപ്പെടുത്തണം. ഒരു അമുസ്ലിമായ മനുഷ്യരെ പോലും ചീത്ത പറയാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല, ദൈവത്ത് പറയാൻ പാടില്ല എന്ന് പഠിച്ച പഠിപ്പിക്കപ്പെട്ട മതമാണ് നമ്മൾ. എന്നിട്ട് നമുക്ക് മറ്റുള്ളവന്റെ പച്ച ഇറച്ചി തിന്നിട്ട് മതിയാകുന്നില്ല. ഒരാളെ ചീത്ത പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് നമുക്ക് മതിയാകുന്നില്ല. ഒരാളെ പറ്റി കുറ്റം പറഞ്ഞാൽ ആ കുറ്റം നമ്മുടെ ജീവിതത്തിൽ വരാതെ മരിക്കില്ല. റിപ്പോർട്ട് ചെയ്ത അതീതാണ്, ഒരു മനുഷ്യൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം തന്നിൽ വരാതെ മരിക്കൂല. എന്റെ അനുഭവത്തിലുണ്ട്, എന്റെ അറിവിലുണ്ട്. ഒരു തടിച്ച ഒരു പെണ്ണ് പോകുന്നു, അപ്പൊ വേറൊരു പെണ്ണ് പറയാണ് ഈർന്ന രണ്ട് വാതിൽ പോയി ഇട്ടു. ആ തടിച്ച പെണ്ണിനെ കണ്ടില്ലേ? ആ പെണ്ണ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, പറഞ്ഞ പെണ്ണ് ജീവിച്ചിരിപ്പുണ്ട്. ഈർന്ന 10 മരപ്പൊടി കിട്ടും, അള്ളാഹു അങ്ങോട്ട് കൊടുത്തു. ഈ ഹദീസ് ഇങ്ങനെ ചിന്തിക്കും ഞാൻ എപ്പോഴും. പടച്ചവനെ വേറൊരാളെ കുറ്റം പറയുമ്പോ ആ കുറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, വരാതെ മരിക്കൂല. നബിയുനാ റസൂലുള്ളാഹി പറയുമ്പോ സ്ലിമ്മായിരുന്നു ആള്, ഒരു ഈർക്കിള് പോലെ താളാണ് പറഞ്ഞത്. ഒരു തടിച്ച പെണ്ണ് നടന്നു പോകുമ്പോ ഈർന്ന രണ്ട് വാതിൽപ്പൊളി കിട്ടും എന്ന് പറഞ്ഞത്. ആ സ്ലിമ്മായ പെണ്ണെ ഇന്ന് കിട്ടി തടിച്ചിട്ട് 10 വാതിൽപ്പൊളി ഈർന്ന കിട്ടുപോയി വന്ന് അക്കോലത്തിൽ അള്ളാഹു ആക്കി. ഇത് നബി തങ്ങൾ പറഞ്ഞതല്ലേ? ഒരു മൂമിനായ മനുഷ്യനെ അതിൽ സംശയിക്കാവോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെയും കലിമത്തിനെയും നബിതങ്ങളെ മാവെന്ന് വന്നതാണെങ്കിൽ വഹയോണ്ട് പറഞ്ഞത് വഹയിന്റെ കലിമത്തല്ലേ? പറയിപ്പിച്ചതല്ലേ ആ മാവ് കൊണ്ട്? അത് നമുക്ക് അപ്പോ മറ്റുള്ളവന്റെ കുറ്റം കുറവും പറഞ്ഞു നോക്കുന്നു നിർത്തി, അവനവന്റെ നെസ്സും കൽപ്പും നന്നാക്കാം. ഈ ഷാഫിമാമ് പറഞ്ഞു, നിങ്ങൾ വേറൊരാളെ കുറ്റം പറയുകയാണെങ്കിൽ സ്വന്തം ബാപ്പാനെ പറയാവൂ. എന്താ പരലോകത്തെ ഒരു മകളെ അമല് കിട്ടുന്നത് അപ്പോ കിട്ടിക്കോട്ടെ, ഓർമ്മക്കാരന് പോവില്ലോ. മക്കളെ കെട്ടിക്കുമ്പോ ജ്യേഷ്ഠന്റെ മോനെ കൊണ്ട് കെട്ടിക്കുക, അനുജന്റെ മോനെ കൊണ്ട് കെട്ടിക്കുക. എന്താ സ്വത്ത് പുറത്തു പോണ്ട, അത് നമ്മളെ കുടുംബത്തിൽ തന്നെ കിടന്ന് കറങ്ങിക്കോട്ടെ. അങ്ങനെ ഒരു ഹിക്കമത്തും സൂത്രവും നമ്മളെ പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട്. എന്ന മാതിരി അമല് ചെയ്ത് പരലോകത്ത് വരുമ്പോൾ വേറൊരാളെ എടുത്തു കൊടുക്കേണ്ടി വരും. ഷാഫിമാവ് പറഞ്ഞു, നിങ്ങൾ ബാപ്പാനെ പറ്റി പറയാ, വേറൊരാളെ പറ്റി പറയുകയാണെങ്കിൽ ബാപ്പാനെ പറ്റി പറയാവോ? കിട്ടണതാ ബാപ്പാ കിട്ടിക്കോട്ടെ, പുറമക്കാരനും ഉണ്ടല്ലോ. പറഞ്ഞത് ഒരു തമാശക്കാണെങ്കിൽ അതിലുള്ള കാര്യം എന്താ? അമല് പോകുമെന്ന് പറഞ്ഞതാ, ചെയ്ത അമല് എടുത്താണ് കൊടുക്കും.
അത് വളരെ സൂക്ഷിക്കണം. എപ്പോഴും ഒരാളെ പറ്റം പറയരുത്. ഒരു കിട്ടാനാണ് നമ്മുടെ അമര് പോയി പരലോകത്ത് വരുമ്പോ ഹൈവായി പോവാന്നല്ലാതെ. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മുടെ അയൽവാസികൾ ആ മുസ്ലിമാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ അവനവന്റെ കൽബ് ഇങ്ങനെ മലീമസമായി കിടക്കുകയാണ്. ഇപ്പൊ കിബറായി ഇതൊക്കെ നമ്മുടെ കൽബിൽ കടിഞ്ഞുകൂടുന്നതല്ലേ? ഇതൊക്കെ ശുദ്ധിയാക്കാതെ ചെന്നാൽ ഒരെണ്ണം ബാക്കി വെച്ച കബറിക്ക് ചെന്നാൽ ഒരു പാമ്പ് കബറിലുണ്ടാവില്ല. പത്തെണ്ണം കൽബിൽ ബാക്കി വെച്ച് ബാക്കി 99 89 ശുദ്ധിയാക്കി 10 ശുദ്ധിയാക്കാതെ കിടന്ന 10 പാമ്പ് അവിടെ ഉണ്ടാവില്ലേ? അപ്പൊ അത് ശുദ്ധിയാക്കുന്നതിനെ പറ്റി പഠിക്കണ്ടേ? എന്താ അത് ശുദ്ധിയാക്കാൻ മാർഗം? കൽബ് ശുദ്ധിയാക്കാൻ ഈ രോഗങ്ങളൊക്കെ എണ്ണി പറയണ എന്തൊരു വലിയ വിഷയമാണ്, വലിയ ഒരു വിഷയമാണ്. ഞാനിപ്പോ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂറൊന്നും പറഞ്ഞതുകൊണ്ടൊന്നും ഈ വിഷയം ഇവിടെ എത്തില്ല. പക്ഷേ നിങ്ങളെ മുമ്പിൽ ഇത് ഇട്ട് തരുന്ന ഒരു ചെറിയൊരു ബോധം പറയുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഇങ്ങനെയൊന്നും നടന്നാ പോരാ, കുറച്ചൊക്കെ ഒന്ന് നന്നാവണം, ഒരു കാര്യം കിട്ടണം, ഇതൊക്കെ ഒന്ന് പഠിക്കണം, മനസ്സിലാക്കണം, പരലോകത്തേക്ക് പോകുമ്പോ ഇതൊക്കെ വേണം എന്ന് ചിന്തിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാക്കൽ മാത്രമേ ഇന്ന് എനിക്ക് ലക്ഷ്യമുള്ളൂ. ഒരാളുടെ ഹൃദയത്തിൽ തോന്നിയാൽ എന്റെ വഴക് വിജയിച്ച്, സംഘാടകർ വിജയിച്ചു, ഞാൻ നീട്ടുന്നില്ല. ഇത് ശുദ്ധിയാക്കാനുള്ള മാർഗങ്ങൾ പലതാണ്. ലികുല്ലി ശൈഇൻ സഖാലത്തുൻ വസഖാലത്തുൽ ഖൽബി ദിക്റുല്ലാഹ്. തുരുമ്പ് പിടിച്ച് മലീമസമായ ഈ മൈക്കിന്റെ സ്റ്റാൻഡ് ഇത് തുരുമ്പ് പിടിച്ച് കറുത്തിരുണ്ട് കരിക്കട്ട പോലെയായി. സ്റ്റീലിന്റെ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ തുരുമ്പ് പിടിച്ചാൽ, അല്ലെങ്കിൽ ചില ഞെട്ടുമ്പോൾട്ടൊക്കെ തുരുമ്പ് പിടിച്ചിട്ട് അഴിച്ചെടുക്കും. കൊല്ലങ്ങളോളം കിടന്നാൽ ചില സ്ക്രൂ അഴിച്ചെടുക്കാൻ കിട്ടൂല, അല്ലെങ്കിൽ ഞെട്ടുമ്പോട്ടൊന്നും അഴിച്ചെടുക്കാൻ കിട്ടൂല. അപ്പൊ ഇപ്പൊ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, എന്താ ഒരു സ്പ്രേ, അതങ്ങനെ അടിച്ചു കൊടുത്താൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അഴിച്ചെടുത്താൽ അതുകൊണ്ട് പോലും. അങ്ങനെ ചില ഓയിലുകളൊക്കെ കടകളിൽ നിന്ന് വാങ്ങുന്നു. ഈ മൈക്കിന്റെ സ്റ്റാൻഡ് വെട്ടിത്തിളങ്ങുന്ന, സ്റ്റീലിന്റെ വെട്ടിത്തിളങ്ങുന്ന ഈ മൈക്കിന്റെ സ്റ്റാൻഡ് തുരുമ്പ് പിടിച്ചിട്ട് കറുത്തു പോയാൽ, അതുപോലെ ഒരു സ്പ്രേ എടുത്തിട്ട് ഇങ്ങനെ ഒരു തോർത്തും കൊണ്ടോ ഒരു മുണ്ടോ പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ടാണ് വരെ സ്റ്റേൽ, ഇതിനേക്കാൾ വെട്ടിത്തിളങ്ങിയ പുതിയ സ്റ്റീല് പോലെ. ലികുല്ലി ശൈഇൻ സഖാലത്തുൻ, സർവ സാധനവും തുരുമ്പ് പിടിച്ചാൽ നന്നാക്കാൻ ഒരു വസ്തുവുണ്ട്. ആ മലീമസമായതിനെ തുരുമ്പ് പിടിച്ചതിനെ ശുദ്ധി ചെയ്ത് സ്ഫുടം ചെയ്യാൻ പറ്റിയൊരു വസ്തു. മലീമസമായ ഹൃദയത്തെ സ്ഫുടം ചെയ്യാനുള്ളത് അള്ളാഹുവിന്റെ ദിക്ര കല്ലരാണ്, അള്ളാഹുവിന്റെ ദിക്റാണ്. ദിക്ര കൊണ്ട് കൽബ് നന്നാക്കാൻ കഴിയും. കൈനു സബ്ഹക കതീറൻ വനദിക്റക കതീറാ. ഈ പാടുപെട്ട് പണിയെടുക്കണതൊക്കെ എന്തിനാണ്? കൈനു സബ്ഹക കതീറൻ വനദിക്റക കതീറാ. ദിക്ര കൊണ്ട് കൽബ് ശുദ്ധിയാക്കുക, സ്വാലിഹീങ്ങളുമായുള്ള ഇടപെടൽ കൊണ്ട് നന്നാക്കാം, തുരുമ്പ് പിടിച്ച മലീമസമായ ഹൃദയത്തെ സ്ഫുടം ചെയ്യാൻ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും അവരോടുള്ള ബന്ധം കൽബ് ശുദ്ധിയാക്കാൻ കഴിയും. നുബുവത്ത് മുതൽ, നുബുവത്തിന്റെ സ്വഹബത്ത് മുതൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ബന്ധം, ഇതിന്റെ ഒക്കെ ഭാഗമാണ് ഈ വക പ്രവർത്തനങ്ങളൊക്കെ. ബഹുമാനപ്പെട്ട ശുഹദാക്കളെയും ഔലിയാക്കന്മാരെയും അനുസ്മരിക്കും. ആ മഹാന്മാരെ അനുസ്മരിക്കുമ്പോ കൽബിലേക്ക് വലിയ വെളിച്ചം കിട്ടും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പോയി അനുസ്മരിക്കുമ്പോൾ, അവരെ പറയുമ്പോ, അവരടുക്കൽ പോകുമ്പോ, അവരുമായുള്ള സഹവാസം കൊണ്ട് കൽബ് ശുദ്ധിയാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ മഹത്വക്കളായ സ്വാലിഹീങ്ങളുമായുള്ള സഹവാസം, ദിക്റുകളും ഇബാദത്തും, ഇതിനാണ് ഈ സുന്നത്തു ജമാഅത്തിന്റെ സംഘടന. ഇത്തരം പ്രവർത്തനങ്ങളുമായി ദിക്റിന്റെ മജ്‌ലിസുകൾ, അതുപോലെ മൗലൂദുകൾ, ഈ രാജ്യത്ത് എല്ലാ വിഭാഗം ആളുകളും മതത്തിന്റെ പരിഗണനയില്ലാതെ തന്നെ സർവ ആളുകൾക്കും സ്നേഹവും സൗഹാർദ്ദവും ഐക്യവും കാത്തു സൂക്ഷിച്ചവരും സൂക്ഷിക്കാൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവരും സുന്നത്തു ജമാഅത്ത് മാത്രമാണ്. സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഇപ്പോ ഞാൻ തിരുവനന്തപുരം ഭീമാപള്ളിയിൽ ഒരുപാട് വർഷം ജോലി ചെയ്ത അനുഭവം, അവിടെയുള്ള ആ പള്ളി ഉണ്ടാക്കിയ ഒരു എഞ്ചിനീയർ, ഈ എഞ്ചിനീയറുമായി ഒരുപാട് പലപ്പോഴും സംസാരിക്കാൻ അയാളിവിടെ ഒരു പള്ളിയിൽ വരും, ഓഫീസിൽ വരും, സംസാരിക്കുക. ശബരിമലയിൽ പോകുന്ന സ്വാമിമാർക്ക്
ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കേന്ദ്രമുണ്ട്, എരുമേലി പള്ളി. ആ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കാറുണ്ട്, വിക്രം ഹദ്ദാദ് നടക്കാറുണ്ട്. ഈ പള്ളി പുനർനിർമ്മാണം നടക്കുമ്പോൾ ആ കമ്മിറ്റി ചിന്തിച്ചു, ഇതാ ശബരിമലയിൽ പോകുന്ന കറുത്ത തുണി ധരിച്ചു വരുന്ന സ്വാമിമാർക്ക് അപ്പുറത്ത് അതാ ബാബർ വലിയുള്ള ഔലിയാക്കന്മാരിൽ പെട്ട മനുഷ്യനാണ്, മഹാനാണ്. അപ്പുറത്ത് സ്വാമിയുണ്ട്, ഒരാളെ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച തത്വയുള്ള പണ്ഡിതൻ, ഇസ്ലാമിക പണ്ഡിതനും വലിയുമാണ്. മറുവശത്ത് മറ്റേ മതത്തിന്റെ നേതാവാണ്. രണ്ടുപേരും ജീവിച്ച സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് ഇന്ന് അവിടെ കാണുന്നത്. ഓരോ വർഷവും മലയിൽ പോകുന്ന ആ അമുസ്ലിമായ സ്നേഹിതൻ ഈ ബാബ വലിയുള്ളാഹിയെ പ്രതിക്ഷണം ചെയ്തിട്ടല്ലാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് എരുമേലി പള്ളിയുടെ പരിസരത്ത് അവര് വരും. അവരിവിടെ വന്നിട്ട് അവരുടേതായ ചില മന്ത്രങ്ങൾ ഉൾവിടും. പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിന് അത് തടസ്സമാകരുത്. പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് അവിടെ നടക്കുന്ന ദിക്റും ഹദ്ദാദും ഇതിന്റെ പരിസരത്ത് പ്രദക്ഷിണം ചെയ്യുന്ന സ്വാമിമാർക്കും തടസ്സമാകരുത്. രണ്ട് കൂട്ടരുടെയും പണി രണ്ടു കൂട്ടരും നടത്തിക്കോട്ടെ, പള്ളി പള്ളിയിൽ നടത്തുന്നവർ അവിടെ നടത്തട്ടെ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു കൂടുന്ന മഹാന്മാരെ ആവശ്യമുള്ള മറ്റുള്ളവർ അവരവർക്ക് ആവശ്യമുള്ളതും ചെയ്യട്ടെ. ഈ നിലയ്ക്ക് രണ്ടിനെയും കൂടി സ്നേഹ സൗഹാർദ്ദത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ വിധത്തിൽ ഒരു പള്ളി നിർമ്മിക്കാൻ കേരളത്തിൽ ഏതൊരു എഞ്ചിനീയർക്ക് കഴിയുമെന്ന് കൊട്ടേഷൻ കൊടുത്തപ്പോൾ അതാ ഭീമാ പള്ളി നിർമ്മിച്ച എഞ്ചിനീയർ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ കുട്ടിയാമസായരുടെ ശിഷ്യനും തിരുവനന്തപുരം പാളയം പള്ളിയുടെ എഞ്ചിനീയറുമായ ആ മുസ്ലിമായ ആ എഞ്ചിനീയറാണ് എരുമേലി പള്ളി നേതൃത്വം കൊടുത്തുകൊണ്ട് നിർമ്മിച്ചത് കേട്ടോ. തലശ്ശേരി അറക്കൽ കുടുംബത്തിൽ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന് അറക്കൽ കുടുംബത്തിലെ നാട്ടുരാജാവ് തമ്പുരാൻ അഭയം കൊടുത്തു. കൊട്ടാരത്തിന്റെ ഒരു മൂലയിൽ പ്രൈവറ്റ് ഒരു റൂമിൽ സൗകര്യം ചെയ്തു കൊടുത്തു, അവിടെ താമസിപ്പിക്കുന്നു. അറക്കൽ രാജാവ് സ്വന്തം മകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, മോളെ നീ മുഹമ്മദ് അലിയുടെ ഭാര്യയാകണം. അറക്കൽ തമ്പുരാന്റെ കൊട്ടാരത്തിന്റെ സൈഡിലെ റൂമിൽ താമസിക്കുന്ന മുഹമ്മദ് അലിയുടെ ഭാര്യയാകണം. ഈ പെൺകുട്ടി പറയുന്നു, രാജാവിന്റെ മകള് പറയുന്നു, ഞാനെങ്ങനെ മുഹമ്മദ് അലിയുടെ ഭാര്യയാകും, അയാള് മുസ്ലിമല്ലേ, ഞാൻ മുസ്ലിമല്ലല്ലോ. അറക്കൽ തമ്പുരാൻ പറയുന്നു, മകളെ മുസ്ലിമാണ്, നീ ഇവിടെ വെച്ച് ഷഹാദത്ത് പറയണം, നിന്റെ നിക്കാഹ് ഞാൻ നടത്തിത്തരാം. അറക്കൽ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് അറക്കൽ തമ്പുരാൻ തന്റെ മകളെ മുസ്ലിമാക്കിയിട്ട് ഷഹാദത്ത് ജനിപ്പിച്ചിട്ട് ആ കൊട്ടാരത്തിന്റെ മുലയിൽ അഭയം കൊടുത്ത മുഹമ്മദ് അലിക്ക് കെട്ടിച്ചു കൊടുത്ത സൗഹാർദ്ദത്തിന്റെ കഥ കേരള ചരിത്രം വായിച്ചാൽ ഇന്നും പച്ച മലയാളത്തിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സൗഹാർദ്ദമാണത്, അത് തകരാതെ സൂക്ഷിച്ച് നിലനിർത്തി പോകണമെന്നതാണ് നമുക്ക് ഈ ലോകത്തോട് ഈ അനുസ്മരണ പ്രഭാഷണങ്ങളിലൊക്കെ പറയാനുള്ളത്. സൗഹാർദ്ദവും സ്നേഹവും മതം മതത്തിന്റെ ചിഹ്നങ്ങളും ചിട്ടകളും അതിന്റെ റൂട്ടിലൂടെ മുന്നോട്ട് പോകുമ്പോ മറ്റുള്ളവർക്ക് അതിന്റെ മേലിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കരുത്, ഉണ്ടാവുകയും ചെയ്യരുത്. ശബരിമലയിൽ പോകാൻ തീരുമാനിച്ച് കറുത്ത തുണിയെടുത്ത ഒരു സ്വാമിക്ക് നമ്മുടെ വീട്ടിൽ നിത്യവും ജോലിക്ക് വരുമ്പോ ഭക്ഷണം കഴിച്ച് പോകുന്നവനാണെങ്കിലും മാലയിട്ടാൽ പറയും എനിക്ക് ഭക്ഷണം വേണ്ട, ഞാൻ കഴിക്കില്ല. അവ മുസ്ലിമായ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തതിന് ഇന്ന് വരെ ഒരു മുസ്ലിമും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, അവനെ വെറുത്തിട്ടില്ല. അവന് അവന്റെ സൗകര്യത്തിന് വിട്ടുകൊടുത്ത പാരമ്പര്യമല്ലേ നമുക്കുള്ളൂ, അത് മതത്തിന്റെ അവരുടെ ആചാരത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആ ആചാരത്തിന്റെ ഭാഗം അത് ആ റൂട്ടിൽ പോകണം. അതേസമയത്ത് നമ്മുടെ സൗഹാർദ്ദങ്ങൾക്ക് കേടുപാടുകയും ചെയ്യരുത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജീവിച്ച സ്നേഹവും സൗഹാർദ്ദവും ഈ രാജ്യത്ത് വേണം, നിലനിൽക്കണം. അതിനാവശ്യമായ പ്രവൃത്തികൾ ചെയ്യണം. അങ്ങനെ തോളോട് തോൾ ചേർന്ന് സ്നേഹവും സൗഹാർദ്ദവും ഈ രാജ്യത്ത് ഊട്ടി ഉറപ്പിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ അടിമകളാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ?
പഴയ കാലത്ത് സമത്തന്റെ പ്രസംഗങ്ങളിലൊക്കെ നമ്മുടെ ആലിമീകൾ പഠിപ്പിച്ചു തന്നതാണ് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് കാണുന്ന വിശാലമായ കുളം. കോഴിക്കോട് കോർപ്പറേഷനിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന മാനാഞ്ചിറ മൈതാനത്തെ കുളം, വിശാലമായ കുളം നിർമ്മിച്ചത് സാമൂതിരിയായ അന്ന് ജിഹിരിത്തങ്ങൾ കോഴിക്കോട് കുറ്റിച്ചിറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ജിഹിരിത്തങ്ങൾ പറഞ്ഞു ഇവിടെ കളച്ചാൽ വിശാലമായ ശുദ്ധമായ വെള്ളം കിട്ടും. അപ്പൊ സാമൂതിരി രാജാവ് പറഞ്ഞു അതിനാവശ്യമായ ഭൂമി ഞാൻ വിട്ടുതരാം. അപ്പൊ ടിപ്പു സുൽത്താൻ പറഞ്ഞു അത് കിളക്കുന്ന കാര്യം ഞാൻ എന്റെ പരിവാരങ്ങളെ കൊണ്ടേറ്റു. മൂന്നു പേരും കൂടി നിർമ്മിച്ചതാണ് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തുള്ള വിശാലമായ കുളമെന്ന് വലിയ ഒരു സൗഹാർദ്ദത്തിന്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ നിഴച്ച് മുഴച്ച് നിൽക്കുന്ന ഒരു വലിയ സൗഹാർദ്ദത്തിന്റെ കഥ അതിന്റെ പിന്നിലുണ്ടെന്ന് കഴിഞ്ഞകാല പണ്ഡിതന്മാർ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ സ്നേഹവും സൗഹാർദ്ദവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. നല്ലത് നാടിനു വേണ്ടി ചെയ്യണം.